السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. الصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدي يا حبيب الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدي يا خير خلق الله صلى الله عليه وسلم. خذ بيدي قلة حيلتي أدركني يا أكرم الثقلين يا كنز جد لي بجودك أرضني برضاك يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بهماك فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحم يا الملك الجبار يا الله وشد محرم شهر الله إن حبيب محمد رسول الله صلى الله عليه وسلم تغل برجي فرطية ماسة تلا أوسان تبلي آي چغيني راترين ماسة دور ഈ മഹത്തായ മുജമ്മഅന്റെ കമ്പൗണ്ടിൽ നടന്നു വരുന്ന രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിപ്പെട്ട പ്രിയപ്പെട്ടവർ ഹബീബിന്റെ മുഹബ്ബീങ്ങൾ ഒരുമിച്ച് കൂടിയ മജ്‌ലിസിനെ ഖബൂലാക്കണം റഹ്മാനെ. ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിച്ച് ആഫിയത്ത് ഉദ്ദേശിച്ച് എത്തിയവരുണ്ട്. സകല രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം അല്ലാഹ്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും നീ മൗത്താക്കല്ല റബ്ബേ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഞങ്ങളെ അയിബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ വഫാത്തായ പിതാക്കൾ, പാപ്പമാര്, മഷായിഖന്മാര്, ഉസ്താദന്മാര്, സ്നേഹികൾ, ഇഷ്ടജനങ്ങൾ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റബ്ബെ. ഞങ്ങളെയും അവരെയും സകല മുഹിബ്ബുകളെയും റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ബഹുമാനമുള്ള സാദാത്തുകൾ, ഷെയ്ഖുന അബ്ബാസ് ഉസ്താദ് അടക്കമുള്ള സീ ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കാരണവന്മാരെ, നേതാക്കളെ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, വൈകിയ വേളയിൽ ദീർഘിച്ചു സംസാരിക്കാതെ ബഹുമാനപ്പെട്ട ഡോക്ടർ മുഹമ്മദ് കുഞ്ഞ് സഖാഫി, വളരെ അർത്ഥവത്തായ താരവത്തായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി. അതോടുകൂടെ അതിന്റെ മുമ്പ് പ്രിയ സ്നേഹിതൻ റഫീഖ് സഅദി ദാലമ്പാടി അടക്കമുള്ള പണ്ഡിതന്മാർ സംസാരിച്ചു. അല്ലാഹുവെ അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാഹ്. എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കണം റഹ്മാനെ. ജീവിതത്തിലും എല്ലാത്തിലും വലിയ ബറക്കത്തും റാഹത്തും നൽകണം അല്ലാഹ്. എന്തുകൊണ്ടാണ് ബായാറിലേക്ക് മാസം മാസം കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ ഈ മഹത്തായ മജ്‌ലിസിലേക്ക് ഈ ബായാറ് നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത രൂപേണ ആളുകൾ എത്തിപ്പെടുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇന്ന് ജുമയുടെ മുമ്പിൽ, ജുമയുടെ തൊട്ടുമുമ്പ് തമിഴ്നാട്ടിലെ കായൽ പട്ടണത്തിൽ നിന്ന് ആളുകളോട് എത്തിയിട്ടുണ്ട്.
അവർ ഇന്നലെ പുറപ്പെട്ട് ഇന്നിവിടെ എത്തി. അതുപോലെ ബോംബെയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ഗോവയിൽ നിന്നുമൊക്കെ ഇവിടെ ആളുകൾ എത്തിപ്പെട്ടതിന്റെ രഹസ്യം എന്തെന്ന് ചിന്തിക്കുമ്പോൾ, ഇന്നലെയാണ് ഞാൻ ഒരുപാട് സംഭവങ്ങൾ, മാരകമായ ക്യാൻസർ പിടിപെട്ട് മംഗലാപുരത്തെയും അതുപോലെ തൃശൂർ തിരുവനന്തപുരം RCC ഹോസ്പിറ്റലിൽ ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റലുകളിൽ നിന്ന് മെഡിസിൻ ഉണ്ടെന്ന് പറഞ്ഞ് വൈദ്യലോകം റിജക്ട് ചെയ്തിട്ട് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിച്ച് ആശ്രയിച്ച് മഹത്തായ ഈ മജ്ലിസിലെത്തിയിട്ട് അവർക്ക് പൂർണ്ണമായ ആഫിയത്ത് ലഭിച്ച ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഈ മജ്ലിസുകളിൽ നടന്നത് അറിഞ്ഞത് നിങ്ങളൊക്കെ സാക്ഷികളാണ്. കൂട്ടത്തിൽ അതിനൊക്കെ പുറമെ ഇന്നലെ ളുഹറിന്റെ സമയം KC റോഡിലുള്ള അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരാള്, ഒരു 55 വയസ്സുള്ള ഒരാള്, അദ്ദേഹത്തിന് ക്യാൻസറായിട്ട് ഡോക്ടർമാർ ഓപ്പറേഷന് നിർദ്ദേശം കൊടുത്തിട്ട് ഇവിടെ വന്ന് വിഷയം പറഞ്ഞ് സ്വലാത്ത് മജ്ലിസുമായി ബന്ധപ്പെട്ട് ആ സ്വലാത്ത് കഴിഞ്ഞ് ആശ്വാസം കിട്ടിയപ്പോൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോയിട്ട് സ്കാൻ ചെയ്ത് നോക്കുമ്പോ രണ്ടാമത്തെ റിപ്പോർട്ടിൽ, ഒന്നാമത്തെ റിപ്പോർട്ടിൽ ക്യാൻസർ ഉണ്ട്, രണ്ടാമത്തെ റിപ്പോർട്ടിൽ ക്യാൻസർ ഇല്ല, ക്യാൻസറിന്റെ അംശം ഈ ശരീരത്തിൽ ഇല്ല എന്ന നിലയ്ക്ക് രണ്ട് റിപ്പോർട്ടുകളും ഇന്നലെ കൊണ്ടുവന്നതാണ് ഈ രണ്ട് റിപ്പോർട്ടുകൾ. അതുമാത്രമല്ല, ഇന്നിപ്പോൾ മാരിപ്പിന്റെ ശേഷം ഒരു ചെറിയ കുട്ടിയെ, ഉള്ളാളത്തുള്ള റാഷിദ് എന്ന് പറയുന്ന ഒരു കുട്ടിയെ മാസങ്ങൾക്ക് മുമ്പ് ബായാർ സ്വലാത്ത് മജ്ലിസിലേക്ക് കയ്യും കാലും തളർന്ന് കുഴഞ്ഞിട്ട് നടക്കാൻ കഴിയാതെ, എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാതെ മറ്റുള്ള കുടുംബക്കാര് പൊക്കിയെടുത്ത് ആ ചെറിയ കുട്ടിയെ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പുള്ള സ്വലാത്തിൽ ഇവിടെ കൊണ്ടുവന്നിരുന്നു. മാഷാ അല്ലാഹ്, ഇന്ന് മാഴുവിന്റെ ശേഷം ആ കുട്ടിയെ നടത്തിക്കൊണ്ടുവന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഈ അവസ്ഥയിൽ, കുട്ടിയെ കുഴഞ്ഞ അവസ്ഥയിൽ, ആകെ കുഴഞ്ഞ അവസ്ഥയിൽ കൊണ്ടുവന്നപ്പോ ഇവിടുത്തെ 7 സ്വലാത്തിന് കൊണ്ടുവരാൻ പറയുകയും ആ 7 സ്വലാത്തിന്റെ മുമ്പ് തന്നെ മൂന്നാമത്തെ സ്വലാത്തിന്, 3 സ്വലാത്തിന് വന്നപ്പോൾ തന്നെ കുട്ടിയുടെ കൈകാലുകൾ ശരിയാവുകയും മാത്രമല്ല 7-ാമത്തെ സ്വലാത്താകുന്ന ഇന്ന് ഒരു വിഷമവുമില്ലാതെ പൂർണ്ണമായ ആഫിയത്തോടെ വളരെ റഹത്തോടെ നടക്കുകയും ചാടുകയും ഓടുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിൽ ആരോഗ്യം പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടിയിരിക്കുന്നു റാഷിദ് എന്ന് പറയുന്ന കുട്ടിക്ക് എന്ന് പറഞ്ഞ് ഉള്ളാളത്ത് നിന്ന് ഇന്ന് മാരിപ്പിന്റെ ശേഷം കൊണ്ടുവന്ന ആ കുട്ടി ഇന്ന് ഈ സദസ്സിൽ ഇവിടെ ഉണ്ടാകും. ഒരു മുസ്ലിയാരാണ് ആ കുട്ടിയെ കൊണ്ടുവന്നത്. ഈ തൊപ്പിയിട്ടിട്ട് കള്ളി ചേർത്തിട്ട് നിൽക്കുന്ന ഈ കുട്ടി, റാഷിദ് എന്ന് പറയുന്ന കുട്ടി, ആകെ തളർന്ന് കുഴഞ്ഞ് നടക്കാൻ പോലും കഴിയാതെ സ്വാധീനം നഷ്ടപ്പെട്ട കുട്ടി, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാത്രം പൂർണ്ണമായ ആഫിയത്ത് കിട്ടി എല്ലാ കുട്ടികളെപ്പോലെയും ഓടിച്ചാടി നടക്കാനുള്ള ആഫിയത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ കല്യാണം കഴിച്ച് 10, 20, 25 വർഷമായിട്ട് കാണാത്ത ഡോക്ടർമാരില്ല, ചെയ്യാത്ത ചികിത്സകളില്ല, സകല ഡോക്ടർമാരും മക്കളുണ്ടാവാനൊരു ചാൻസുമില്ലെന്ന് വിധി എഴുതിയിട്ട് നിരാശയോടെ ഈ മഹത്തായ മജ്ലിസിനെ ആശ്രയിച്ച് അല്ലാഹുവിൽ തവക്കുലാക്കി ഹബീബിനെ വസീലയാക്കി മജ്ലിസിലെത്തിപ്പെട്ട് സ്വലാത്ത് മജ്ലിസുമായി ബന്ധപ്പെട്ടത് കാരണം അവരൊക്കെ ഇന്ന് കുട്ടികളുടെ പിതാക്കളും മാതാക്കളുമാണെങ്കിൽ ഇതൊരു 100 ആയിരക്കണക്കിന് ആളുകളുടെ സംഭവം വിശദമായിട്ട് ഈ കാര്യം പറയാനുണ്ടെങ്കിൽ ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. അങ്ങനെ 2 കിഡ്നിയും ഫൈൻഡായിട്ട് ഡയാലിസ് പോലും നടക്കില്ല എന്ന് പറഞ്ഞ് മയ്യത്ത് പോലെ താങ്ങിപ്പിടിച്ച ചെറുപ്പക്കാരനുൾപ്പെടെ ഈ മഹത്തായ മജ്ലിസിൽ സുഖം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ജന്മനാ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച ലഭിക്കുകയും സംസാരിക്കാത്തവർക്ക് സംസാരശേഷി തിരിച്ചു കിട്ടുകയും അതുപോലെ കേൾവി തിരിച്ചു കിട്ടുകയും മണിക്കൂറുകൾ ഇടവിട്ട് അവസ്മാരം ഇങ്ങനെ ഇളകിക്കൊണ്ടിരുന്ന ചെറുപ്പക്കാരനുൾപ്പെടെ മജ്ലിസുമായി ബന്ധപ്പെട്ടത് മുതൽ അത്തരത്തിലുള്ള പ്രയാസമില്ലാതെ ആഫിയത്ത് കിട്ടിയ സന്തോഷം സദസ്സിനോട് പറയണമെന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ആളുകൾ വന്ന് പറയും, പക്ഷേ നിങ്ങൾക്കറിയാം ഇവിടുത്തെ തിരക്കിന്റെ കാരണം നമ്മളതൊന്നും എഴുതി വെക്കാറോ അതിന്റെ പൂർണ്ണമായ ഡീറ്റെയിൽസ് അന്വേഷിക്കാറോ ഇല്ല. അതിന്റെ കൂട്ടത്തിൽ വളരെ അത്യാവശ്യമായിട്ട് വരുന്ന
വളരെ കാര്യമായിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ അവരുടെ അഡ്രസ്സും ഫോൺ നമ്പറും റിപ്പോർട്ടുകളൊക്കെ വാങ്ങിവെച്ച് സൂക്ഷിക്കാറുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരോട് പറയുന്നത് അതൊക്കെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം മാത്രമാണ്, അവിടുത്തെ ഷറഫ് മാത്രമാണ്, അവിടുത്തെ സ്വലാത്ത് കൊണ്ട് മാത്രമാണ്. നമ്മൾ എല്ലാം കൊണ്ടും കുറവുള്ളവരാണ്. എല്ലാത്ത നമ്മൾ അമൽ ഈമാനും തഖ്വയും വറവും എല്ലാം കുറവുള്ള നമ്മൾ എല്ലാം കൊണ്ടും കമാലിയത്തുള്ള അക്മലുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിച്ചാൽ പരിഹരിക്കാത്ത വിഷയങ്ങളില്ല. ഖുർആനിൽ ഹബീബിന്റെ സ്ഥാനം റബ്ബ് സുബ്ഹാനഹു വതആല വിവിധ സ്ഥലങ്ങളിൽ എടുത്തു പറഞ്ഞ കൂട്ടത്തിൽ വഅല്ലമക മാലം തകും തഅലം വകാന ഫളുല്ലാഹി അലൈക അദീമ, വലിയ സ്ഥാനത്തിന്റെ ഉടമയാണ് തങ്ങളെന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ ആ ഹബീബായ തങ്ങളുമായിട്ട് കണക്ഷൻ നിലനിൽക്കാനുള്ള ഏറ്റവും വലിയ ദിക്റാണ് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വലാത്ത് ക്യാൻസർ അടക്കമുള്ള എല്ലാ രോഗങ്ങൾക്കും ഏത് പ്രശ്നങ്ങൾക്കും ഏത് ബുദ്ധിമുട്ടുകൾക്കും ഏതാവശ്യങ്ങൾ നേടിയെടുക്കാനും അത് പരിഹാരമാണെന്ന് തങ്ങൾ എന്നെ പറഞ്ഞതാണ് മഹാനരായ ശിഷ്യരിലൂടെ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ട് പറഞ്ഞു. നിന്റെ ദുനിയാവിലെ ആഖിറത്തിലെ എന്തെല്ലാം ടെൻഷനുകളുണ്ടോ ഏതെല്ലാം ഞെരുക്കങ്ങളുണ്ടോ മുഴുവൻ പ്രയാസങ്ങളും നീങ്ങിക്കിട്ടാൻ നിനക്ക് സ്വലാത്ത് മാത്രം മതിയെന്ന് ഹബീബ് തങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ ചെറുപ്പക്കാരെ, ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, അത് മാത്രമേ പറയാറുള്ളൂ. അത് ഒന്നുകൂടെ ആവർത്തിച്ചു പറയാണ്, മഹത്തുക്കൾ സ്വാലിഹീങ്ങൾ ഔലിയാക്കൾ ഔലിയാക്കളായത്, ആരിഫീങ്ങൾ ആരിഫീങ്ങളായത്, മഹത്തുക്കൾക്ക് വലിയ കബൂലിയത്തും ദർജയും കിട്ടിയത് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് റൗദയുടെ കവാടത്തിന്റെ അടുത്ത് പോയിട്ട് മലബാറുകാരനായ ഔലിയാക്കളിൽ പ്രധാനിയായ ബഹുമാനപ്പെട്ട ഉമർ ഖാലിദ് തങ്ങളടക്കം റൗദയുടെ ചാലത്ത് പോയിട്ട് ഹബീബിനെ വർണ്ണിച്ച് മദഹ് ചെയ്തിട്ട് റൗദ കവാടം തുറക്കപ്പെട്ട ആ മഹാൻ ലോകത്തിന് നൽകിയ വിവരം ഹുബ്ബുൻ നബീ വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസ്ലില്ലാഹു ബിഹി യുബല്ലിഹുൽ അമൽ. അമലുകളിൽ ഏറ്റവും മഹത്തമുള്ള അമൽ അത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, അവിടുത്തെ മദഹ് ചെയ്യലാണ്. ക്യാൻസർ അടക്കമുള്ള ഏത് രോഗമുണ്ടോ, ഏത് വിഷമങ്ങളുണ്ടോ, ഏത് ആവശ്യങ്ങളുണ്ടോ മുഴു കാര്യങ്ങളും നേടിയെടുക്കാൻ, ഞെരുക്കങ്ങൾ തീർന്നു കിട്ടാൻ, രോഗങ്ങൾ സുഖപ്പെട്ടു കിട്ടാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ കാരണമാക്കിയത് ഹബീബിന്റെ മദ്ഹാണ് കേട്ടോ, ഹബീബിന്റെ മഹബത്താണ് കേട്ടോ. സൗണ്ട് കേൾക്കുന്ന മുസ്ലിം സഹോദരന്മാരെ സഹോദരിമാരെ, ഞാൻ വാക്കു ചുരുക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബിനെ ഒരാൾ മഹബത്ത് വെച്ചാൽ, ആ ഹുബ്ബ് കൽബിലുണ്ടെങ്കിൽ, ആ ഇഷ്ഖ് കൽബിലുണ്ടെങ്കിൽ ജീവിതത്തിൽ കള്ളം പറയാൻ കഴിയില്ല, ഇബത്ത് പറയാൻ കഴിയില്ല, ഫിത്നണ്ടാക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ അമ്പിയാക്കളുടെ അനന്തരക്കാരായ വലിയ മഹാന്മാരായ ഉലമാക്കളില്ലേ, പണ്ഡിതന്മാരില്ലേ, ആ പണ്ഡിതന്മാരെ കുറവാക്കുന്ന ഒരു വാക്കും ഒരു പ്രസ്താവനയും ഈമാനുള്ളവർക്ക് ചെയ്യാൻ പറ്റൂല്ല. അല്ലാഹു എന്റെ ഹബീബിനെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളോട് പറയാണ്, മുഅ്മിനാത്തുകളോട് പറയാണ്, വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ പവിത്രമായ നമസ്കാരമില്ലേ, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മഖൂത. ഇവിടെ ആമീങ്ങളായ നാടന്മാരായ ആളുകളാണ് കൂടുതലുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഈ രൂപത്തിൽ സംസാരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ പവിത്രമായ അഞ്ചു വക്ത് നമസ്കാരം, ആ നമസ്കാരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് റബ്ബിന്റെ പള്ളിമുനാരങ്ങളിൽ നിന്ന് അഞ്ച് തവണ മുഅദ്ദിനിന് സൗണ്ട് പുറത്തു വരുന്നു.
നിങ്ങൾ നിസ്കാരത്തിലേക്ക് വന്നോ, വിജയത്തിലേക്ക് വന്നോ. റബ്ബിന്റെ പള്ളിമുനാരങ്ങളിൽ നിന്ന് വാങ്ക് കേൾക്കുന്ന സമയം മുസ്ലിം ചെറുപ്പക്കാർ, ആരോഗ്യമുള്ള സകല മുസ്ലിം പുരുഷന്മാരും പള്ളി പരിസരത്ത് താമസിക്കുന്നവരാണെങ്കിൽ പള്ളിയിലെ ജമാഅത്തിനെ സംബന്ധിച്ചേ പറ്റൂ. മുസ്ലിം സഹോദരിമാർ വീടിന്റെ അകത്തളങ്ങളിൽ അതാ അവ്വൽ വഖ്ത് തന്നെ അതാ വാങ്ക് കൊടുത്ത ഉടനെ തന്നെ നിസ്കാരം നിർവഹിച്ചോളണം. ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു, ബായാറു സലാത്തിന് വന്നിട്ട് എപ്പോഴുമുള്ള മജ്ലിസിൽ പറയാറുണ്ട്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെടാത്ത ചിന്തയോടെയോ പ്രവർത്തനത്തിനോ വേണ്ടി ഒരൊറ്റ ആളും ഈ ബായാറു സലാത്തിലെ ബായാറു സലാത്തിന്റെ ദിവസം വരരുത്. നാം അത് അനുവദിക്കില്ല. ആണും പെണ്ണും ഇടകരുതുന്ന രൂപം വിശുദ്ധ ഇസ്ലാം അംഗീകരിക്കാത്ത ഒരു വിഷയവും ഒരു നിലക്കും നാം അനുവദിക്കില്ല. ആ രൂപേണ ഒരാളും ഈ മജ്ലിസിലേക്ക് വരേണ്ടതില്ല. അതോടുകൂടി പറയാനുള്ളത്, നിസ്കാരം ഖളാ ആക്കുന്ന അവസ്ഥയിൽ ഒരൊറ്റ കുട്ടിയും ഈ മജ്ലിസിലേക്ക് വരരുത് എന്ന് തന്നെയാണ് നിർബന്ധപൂർവം നിർബന്ധമായിട്ട് എനിക്ക് പറയാനുള്ളത്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, നാം വർഗീയ തീവ്രവാദ ഭീകരവാദ സമാധാനം കെടുത്തുന്ന അക്രമങ്ങളിലും ഗുണ്ടാസത്തിലും പെടാതെ ഈമാനോടെ തഖ്വയോടെ ഹബീബിൻ മഹബ്ബത്തിൽ ലഹരിയുടെ ഉപയോഗം സ്റ്റോപ്പ് ചെയ്തിട്ട് വാട്സപ്പും ഫേസ്ബുക്കും മൊബൈലിന്റെ ദുരുപയോഗവും ഇന്റർനെറ്റിന്റെ ദുരുപയോഗവും അടക്കം അത്തരം തോന്നിവാസങ്ങളിൽ നിന്നൊക്കെ വഴിമാറിയിട്ട് സിനിമയും സീരിയൽ പട്ടുറുമാലും ആസ്വദിച്ച് സിനിമ നടിമാരെയും നടന്മാരെയും മറ്റ് താരങ്ങളെയും നേതാക്കളാക്കിയിട്ട് അവരെ പിന്തുടർന്നുകൊണ്ട് അവരുടെ വേഷവിധാനങ്ങളും അവരുടെ ഡ്രസ്സ് അടക്കം എല്ലാം സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു മോശമായ അവസ്ഥയിലുള്ള ജീവിതം, അതൊക്കെ നാം നിർത്തിവെച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹബത്തിൽ ഇമാനോടെ തഖ്വയിൽ ജീവിക്കാൻ ഈ മജ്ലിസിൽ പ്രതിജ്ഞ ചെയ്യണമേ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിയിട്ട് തങ്ങൾ സാക്ഷ്യപ്പെടുത്തിയത് മൻ അത്വഅനി ദഖല ജന്ന വമൻ അറനി ഫഖദ് അബ, വല്ലൊരുത്തരും എനിക്ക് വഴിപ്പെട്ടാൽ അല്ലാഹുവിന്റെ ഹബീബിന് വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഇസ്ലാമാകുന്ന പവിത്രമായ അഹ്ലു സുന്നത്തി വൽ ജമാഅ ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള സകല വഹാബി ആശയങ്ങളിൽ നിന്നും വഴിമാറിയിട്ട് സുന്നി പ്രസ്ഥാനം മാത്രമാണ് സത്യമെന്ന് മനസ്സിലാക്കി അതിൽ അടിയുറച്ച് ജീവിക്കാനുള്ള ആ അവസ്ഥയിൽ വേണ്ടാത്തരങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റി അല്ലാഹുവിന്റെ ആജ്ഞകളൊക്കെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് തഖ്വയിലുള്ള ജീവിതം നയിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ് എല്ലാ വർഷവും റബീഉൽ അവ്വൽ 12 സുബഹിയുടെ മുമ്പ് ഹബീബിന്റെ ആ വിലാദത്ത് സംഭവിച്ച വക്തിൽ സുബഹിയുടെ മുമ്പ് ഏകദേശം 2 നമ്മൾ തുടങ്ങും. 2 തുടങ്ങി സുബഹി വാങ്ങോടുകൂടിയാണ് ദുആ അവസാനിക്കാറ്. അങ്ങനെ മണിക്കൂറുകൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ മധുഹലും ഇഷ്കലുമായിട്ട് ലയിക്കുന്ന 10,000 സംബന്ധിക്കുന്ന മഹത്തായ ഇസ്മീലാദ് മൗലിദ് സദസ് ഇപ്രാവശ്യവും വളരെ വിപുലമായ രൂപത്തിൽ ഈ ബായാറിന്റെ ഈ മുജമ്മഅന്റെ ഈ സലാത്ത് മജ്ലിസ് നടക്കുന്ന ഈ സ്ഥലത്ത് ഇൻഷാഅല്ലാഹ് നടക്കും. അതോടുകൂടി നാം വർഷങ്ങളോളമായി നടത്തിവരുന്ന ഉപ്പള ടൗണിൽ കാസർഗോഡ് ജില്ലയിൽ ചരിത്രം കുറിച്ച മഹത്തായ മീലാദ് റാലിയും ഹബ്ബുർ റസൂൽ സമ്മേളനവും ഉപ്പള ടൗണിൽ വെച്ച് ബായാറു മുജമ്മഅന്റെ കീഴിൽ നാം നടത്തിവരാറുണ്ട്. ആ മഹത്തായ ജൽസ മീലാദിന്റെ അതുപോലെ ഹബ്ബുർ റസൂൽ സമ്മേളനത്തിന്റെയും റാലിയുടെയും ഒക്കെ ഒരു സ്വാഗത സംഘ രൂപീകരണം ഈ വരുന്ന വ്യാഴാഴ്ച, അടുത്ത വ്യാഴാഴ്ച 4 അസറിന് ശേഷം നമ്മുടെ ഈ സ്ഥാപനത്തിൽ വെച്ച് നടക്കും. അള്ളാഹുവിന്റെ ഹബീബിന്റെ സകല മുഹിബ്ബീങ്ങളായ സകല പുരുഷന്മാരും ആ മഹത്തായ മീറ്റിംഗിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ്, സ്നേഹിതന്മാരെ ക്ഷണിക്കുകയാണ്. എല്ലാവരും നേരത്തെ എത്തിപ്പെടണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. നേരം വൈകിയത് കൊണ്ട് 10 ആകുമ്പോഴേക്ക് നമ്മുടെ മജ്ലിസ് പിരിച്ചുവിടണം എന്നുള്ളതുകൊണ്ടും ഇനി കൂടുതൽ വൈകിക്കാതെ എല്ലാവരോടും പറയുന്നു, എല്ലാവരും ഈ മജ്ലിസിനെ ഇവിടെയുള്ള 100 വളണ്ടിയർമാർ നിയന്ത്രിച്ചാൽ ഒന്നും ആവില്ല. ഇതിൽ ഹബീബായ തങ്ങളുടെ ഒരു ആത്മീയ നിയന്ത്രണം തന്നെ ഉണ്ട്, അത് നമുക്ക് ബോധ്യവുമാണ്. അതേസമയം വന്ന ആളുകൾ മുഴുവനും വളരെ അച്ചടക്കത്തോടെ വളരെ ശാന്തമായിട്ട് വളണ്ടിയർമാരെ അനുസരിച്ച് നിങ്ങൾ കുറച്ച് സബ്ർ ചെയ്തിട്ട്
ഈ മജ്ലിസ് അല്ലാഹുവിന്റെ ഹബീബിന്റെ മജ്ലിസാണ് എന്ന് കരുതിയിട്ട് ആരെങ്കിലും വാശിയോ അല്ലെങ്കിൽ തർക്കങ്ങളോ വിവാഹനമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്താൽ ഈ ബയാറ് ഭാഗത്തുള്ള റോഡ് മുഴുവനും ബ്ലോക്കാണ്. രണ്ട് ഭാഗവും റോഡ് ബ്ലോക്കാണ്. വാഹനങ്ങൾ നിറഞ്ഞിട്ട് കാലടയായിട്ട് ഇങ്ങോട്ട് കയറി വരാൻ പോലും പ്രയാസമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും സ്വയം നിയന്ത്രിച്ച് വളരെ അച്ചടക്കത്തോടെ സംയമനം പാലിച്ച് വളണ്ടിയർമാരോട് നല്ല നിലക്ക് സഹകരിച്ച് പിരിഞ്ഞു പോകണം എന്ന് ഓർമ്മപ്പെടുത്തി, ഒരിക്കലും പിരിയുന്ന സമയം ആണും പെണ്ണും ഇടകലരുന്ന ഒരു രൂപം ഇവിടെ ഉണ്ടാകരുത്. ഒരു കാരണവശാലും ഒരൊറ്റ പെണ്ണുങ്ങളും സ്വലാത്ത് കഴിഞ്ഞിട്ട് ഈ പുരുഷന്മാരുടെ ഭാഗത്തേക്ക് വരരുത്. നിങ്ങൾ സ്കൂളിന്റെ ആ ഭാഗത്ത് കൂടെ അപ്പുറത്തേക്ക് പോകണം. ഇങ്ങോട്ടൊരൊറ്റ കുട്ടിയും ഇറങ്ങി വരരുത് എന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി. സ്വലാത്ത് മജ്ലിസിലേക്ക് കടക്കുന്ന ഒരുപാട് ആളുകൾ ഈ മജ്ലിസിൽ ഇന്നലെ ഗൾഫിൽ നിന്ന് ശക്തമായ കൈവേദന കൊണ്ട് അസഹ്യമായ വേദന കൊണ്ട് സഹിക്കാൻ പറ്റാതെ ഗൾഫിൽ നിന്ന് ഓപ്പറേഷൻ ഡോക്ടർമാർ പറഞ്ഞിട്ട് നാട്ടിൽ ചെയ്യാമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ കൈക്ക് വലിയ ബ്ലോക്ക് ഉണ്ട്, ഓപ്പറേഷൻ നടത്തണം എന്ന് പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ പേടിച്ചുകൊണ്ട് ഇന്ന് ബായാറ് സ്വലാത്താണല്ലോ, സ്വലാത്ത് മജ്ലിസിൽ വന്ന് ദ്വാരക്കാൻ പറയണമെന്ന് പറഞ്ഞ് ഇപ്പൊ തൊട്ട് ഇഷാന്റെ ശേഷം കരഞ്ഞുകൊണ്ട് തങ്ങളെ ഞാൻ മരിക്കൂ, എനിക്ക് മരിക്കുന്ന നിലക്ക് ഉള്ള അവസ്ഥയിലാണുള്ളത് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഇപ്പൊ ഇഷാന്റെ ശേഷം ഇവിടെ ഒന്ന് പറഞ്ഞ് ഈ മജ്ലിസിന് പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞ് നേരത്തെ ശക്തമായ പനി ബാധിച്ചിട്ട് പല നിരക്കുള്ള ട്രീറ്റ്മെന്റുകൾ നടത്തിയിട്ടൊന്നും പഠിക്കാതെ ഡോക്ടർമാർക്ക് രോഗമെന്തെന്ന് കണ്ടെത്താൻ കഴിയാതെ സ്ഥിരമായിട്ട് നമ്മുടെ മജ്ലിസിൽ സംബന്ധിക്കുന്ന ഒരു 10-40 വയസ്സുള്ള ഒരാള് വേദനയോടുകൂടെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയിട്ട് ഇന്ന് ഈ മജ്ലിസിലെത്തിയിട്ടുണ്ട്. അതുപോലെ ആയിരക്കണക്കിന് ആളുകൾ കൊടകിൽ നിന്നും അതുപോലെ മറ്റ് ചിക്മംഗ്ലൂരിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഉൾപ്പെടെ ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് വലിയ നിലക്ക് വിഷമം വെച്ചുകൊണ്ട് ഈ മജ്ലിസിൽ ആഫിയത്ത് ഉദ്ദേശിച്ച് എത്തിയവരുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാല്ലാ ഈ മജ്ലിസിൽ ദ്വാരക്കും അല്ലാഹുവെ, ആര് രോഗം ബാധിച്ച് ആഫിയത്ത് ഉദ്ദേശിച്ച് നിന്റെ ഹബീബിനെ ആശ്രയിച്ച് ഈ മജ്ലിസിൽ എത്തിയിട്ടുണ്ടോ ആഫിയത്ത് നൽകണം റഹ്മാനെ. ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ സലാമത്ത് നൽകണം റഹ്മാനെ. അർഹമുറഹിമായ അല്ലാഹ് ഖൈറായ നിയത്ത് പൂർത്തിയാക്കണം റബ്ബേ. എന്ത് വിഷമങ്ങളുണ്ടോ നീ തീർത്ത് സലാമത്ത് നൽകണം റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം.
أستغفر الله العظيم 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 القديم الجديد الرحيم الذي لا إله إلا هو الحي القيوم جددوا إيمانكم ونفروا قلوبكم بقول لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله لا إله إلا الله
إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم 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 يا حي يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا حي يا قيوم يا حي يا حي يا قيوم 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 يا حي يا حي يا قيوم 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 يا حي يا حي يا قيوم 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 برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد
وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. اللهم صل على محمد يا رب صل عليه وسلم. اللهم يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.
على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. സഹോദര നമ്മുടെ ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസിന്റെ വളണ്ടിയർ കൂടിയായ ചെള്ളങ്കയത്തെ അലിയുടെ പിതാവ് സീദിക്കുഞ്ഞ് എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ ഇപ്പോൾ മരണപ്പെട്ടതായി വിവരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന്, നമ്മുടെ സ്നേഹികളിൽ നിന്ന് ഈയടുത്തും മറ്റുമായി മൺമറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ഖബർ സന്തോഷത്തിലാക്കണം. അല്ലാ, ദോഷങ്ങൾ പൊറുക്കണം. അല്ലാ, ഖബർ വിശാലമാക്കണം. റബ്ബേ, നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ ഞങ്ങളെയും അവരെയൊക്കെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം. റഹ്മാനെ, ഒരുപാട് ആളുകൾ വിവിധ വിഷയങ്ങൾ പറഞ്ഞ് പ്രത്യേകം ദ്വാരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ ഒരു വലിയ നീയത്ത്, ഒരു കാര്യം ഉദ്ദേശിച്ച് അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി അത് സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥാപനവുമായി സന്തോഷം പങ്കിടാമെന്ന് പറഞ്ഞ പ്രിയപ്പെട്ട നമ്മുടെ ഉസ്താദ് കൂടി ഇവിടെ ഉണ്ട്. അല്ലാഹു എല്ലാവർക്കും എല്ലാ ഹൈറായ നിയത്തും അല്ലാഹുവിന് പൂർത്തിയാക്കണം. റഹ്മാന്, ഒരുപാട് ആളുകൾ പ്രത്യേകം ദ്വാരിക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ ഇപ്പോൾ വ്യാപകമായിട്ട് മൊബൈലിന്റെയും ഇന്റർനെറ്റിന്റെയും വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും ഒക്കെ ദുരുപയോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ അറിയാം. ഈ മൊബൈലിന്റെ ഉപയോഗം കൊണ്ട് എത്രയോ തഖ്വയിൽ ജീവിക്കുന്ന ആളുകളെ പോലും വഴിതെറ്റിക്കാൻ അത് കാരണമാകുന്നുണ്ട്. വാട്സപ്പ് ഒക്കെ അങ്ങനെയാണ്. അതെല്ലാം നാശത്തിന് തന്നെ കൂടുതലും. എന്തായാലും അതൊന്നിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയാം, എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ, ചെറുപ്പക്കാർ, വേണ്ടാതരങ്ങളിൽ, വേണ്ടാത്ത ചുറ്റുപാടിൽ ജീവിച്ച ആളുകൾ ഈ മഹത്തായ മജ്ലിസ് കൊണ്ട് ഹിദായത്തിലേക്ക് വന്നിട്ടുണ്ട്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അതാണോ ഇതാണോ എന്ന് തറുതായിട്ട് നടക്കുന്ന ആളുകൾ മജ്ലിസിൽ ഒന്നുകൂടിയപ്പോഴേക്ക് തങ്ങളെ 3 വർഷമായി ഞാൻ അന്ന് മുതൽ ആ ക്ലാസ്സിന് പോക്ക് നിർത്തി ഇപ്പോൾ ഇവിടുത്തെ സ്വലാത്തിന്റെ സജീവ പ്രവർത്തകനാണ്, ഞാൻ സ്വലാത്തിന്റെ മെമ്പറാണെന്ന് പറഞ്ഞ് ഞാൻ പതിവായിട്ട് തങ്ങൾ മുമ്പൊരിക്ക പറഞ്ഞ സ്വലാത്തിൽ പറഞ്ഞ സ്വലാത്ത് ഞാൻ കാലത്തിന്റെ ശേഷം പതിവായിട്ട് പറയാറുണ്ട് എന്ന് ഇന്നലെ വന്നിട്ട് പറഞ്ഞ സുഹൃത്ത് ഇന്ന് ഈ സദസ്സിലുണ്ട്. ഒരുപാട് ചെറുപ്പക്കാരൻ റമദാൻ മാസം നോമ്പനുഷ്ഠിക്കാതെ, ജുമാ പോലും നിർവഹിക്കാതെ, താന്തോന്നികളായിട്ട് വീടിനും നാടിനൊക്കെ ഭാരമായിട്ട് ലഹരിയുടെ അടിമകളായിട്ട് ജീവിച്ച എത്രയോ ആളുകൾ മഹത്തായ ബായാറു സലാത്ത് കൊണ്ട് ഹിദായത്തിലായ എത്രയോ സംഭവങ്ങൾ. അപ്പൊ നമ്മൾക്ക് അതെന്നെ പറയാൻ, നമ്മൾക്ക് കാഴ്ച കിട്ടിയതിനേക്കാൾ നടക്കാത്ത കുട്ടികൾ നടന്നു, സംസാരിക്കാത്തവർ സംസാരിച്ചു, 25 വർഷമായിട്ട് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായി, അതുപോലെ ക്യാൻസർ അടക്കം രോഗം സുഖപ്പെട്ടു. അതിനേക്കാളൊക്കെ വലുത് ഈ മഹത്തായ മജ്ലിസ് കൊണ്ട് ആരെങ്കിലും ഒരാൾ വേണ്ടാത്തരങ്ങളിൽ നിന്ന് വഴിമാറി ഹഖിലേക്ക്, ഹിദായത്തിലേക്ക്, നേർവഴിയിലേക്ക് വന്നാൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
അവിടുത്തെ അനുയായി യമനിലേക്ക് ഇസ്ലാമിക ദൈവത്തിന് വേണ്ടി പോവാൻ പറഞ്ഞപ്പോ വിഷമം തങ്ങളോട് പ്രകടിപ്പിച്ചപ്പോ പറഞ്ഞു, ഓ മുആദേ വിഷമിക്കല്ല, വിഷമിക്കണ്ട, ടെൻഷൻ വേണ്ട. ലയഹദിയല്ലാഹു ബിക റജുല വാഹിദ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ. നിങ്ങൾ കാരണം, നിങ്ങളുടെ ദഅവത്ത് പ്രവർത്തനം കാരണം, നിങ്ങളുടെ ജീവിതം കാരണം, നിങ്ങളുടെ ഭാവം കാരണം, നിങ്ങളുടെ സംസാരം കാരണം ആരെങ്കിലും ഒരാൾ ഹിദായത്തിലേക്ക് വന്നാൽ സന്മാർഗം പുൽകിയാൻ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവും അതിലുള്ള സർവസ്വത്തേക്കാളും നിങ്ങൾക്ക് ഏറ്റവും ഭദ്രം അതാണെന്ന് ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ നമുക്ക് ഈ മജ്ലിസ് കൊണ്ട് എത്രയോ ആളുകൾ ഈ ആത്മീയമായിട്ട് വേണ്ടാത്തരങ്ങളിൽ നിന്ന് വഴിമാറിയിട്ട് ഹിദായത്തിലേക്ക് വന്ന സന്തോഷം നമുക്കുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അമലില്ലാത്ത നമുക്ക് ആഹൃതത്തിൽ മഹാന്മാരെ കൂടെ സ്വർഗത്തിലെത്താൻ ഇത് കാരണമാക്കി തരട്ടെ. ഒരുപാട് ആളുകൾ രോഗികളുണ്ട്. പ്രിയപ്പെട്ട കുഞ്ഞ് സഖാഫി കഴിഞ്ഞ പ്രാവശ്യം ഖാദിസിയ സമ്മേളനത്തിന് പോയപ്പോ സഖാഫിക്ക് ഇന്നൊക്കെ വലിയ തിരക്കാണ്. അവിടുത്തെ എസ് വൈ എസിന്റെ 60th വാർഷിക സമ്മേളനത്തിനൊക്കെ പ്രചരണം, സ്റ്റേറ്റ് നേതാവും കൂടി ആയതുകൊണ്ട് വലിയ തിരക്കുണ്ട്. ഞാൻ പറഞ്ഞു സഖാഫി വരണം എന്ന് പറഞ്ഞു, വേറൊന്നും പറഞ്ഞില്ല, അങ്ങോട്ടൊന്നും എതിരും പറഞ്ഞില്ല. അങ്ങനെ വിഷമിച്ചുകൊണ്ട് ഞാൻ ഇവിടുന്ന് സിദ്ദി സഖാഫിനോടൊക്കെ പറഞ്ഞു, ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഹദ്ദാ തങ്ങളെ കൂടെ ഉണ്ടായിട്ട് ഇന്ന് ഞാൻ വിളിച്ചപ്പോ ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി വിളിച്ച് വിഷമിപ്പിക്കേണ്ട, വരണം, വരാണെങ്കിൽ വന്നോട്ടെ, ഇല്ലെങ്കിൽ ഇൻഷാല്ലാ നമുക്ക് അത് പൂർത്തിയാക്കാന്ന് പറഞ്ഞു. പക്ഷേ സഖാഫി നേരത്തെ തന്നെ അള്ളാഹുന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് നേരത്തെ പുറപ്പെട്ടു. ചെറിയ വിഷമം യാത്രയിൽ ഉണ്ടായെങ്കിലും ഇവിടെ എത്തി അൽഹംദുലില്ലാ. അവരുടെ ഭാര്യ സുഖമില്ലാതെ പ്രയാസത്തിലായിരുന്നു. അന്ന് മദീനയിൽ റൗളയുടെ ചാരത്ത് ഞങ്ങൾ ഉണ്ടാകുമ്പോഴും ആ വിഷയം പറഞ്ഞിരുന്നു. അത്യാസ എന്ന നിലയിലുള്ള ആ പ്രിയപ്പെട്ട സഹോദരി ഇപ്പോൾ ഏറെക്കുറൊക്കെ പൂർണ്ണമായ ആരോഗ്യാവസ്ഥയിലാണുള്ളത്. അള്ളാഹു ഇനിയും എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഉപ്പാപ്പ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ആഫിയത്ത് നൽകണം റഹ്മാനേ. പ്രത്യേകിച്ച് അടുത്ത സ്വലാത്ത് ജാമിഅ മർകസ് വഖാഫത്ത് സുന്നിയ എന്ന മഹത്തായ ഇന്ത്യയിലെ സുന്നത്ത് ജമാഅത്തിന്റെ ഏറ്റവും വലിയ ആസ്ഥാനമാകുന്ന മർകസിന്റെ കാരന്തൂർ മർകസിന്റെ സനദാന മഹാസമ്മേളനം ഡിസംബർ മാസം 18, 19, 20, 21 തീയതികളിൽ വളരെ വിപുലമായിട്ട് വിടമാറിന്റെ സാദാത്തുക്കളുടെ ഔലിയാഇന്റെ നേതൃത്വത്തിൽ അവിടെ നടക്കുകയാണ്. ആ മഹത്തായ സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടി എല്ലാവരും എല്ലാ രൂപേണയും പ്രവർത്തിക്കുകയും നമുക്ക് അവിടെ സന്നിഹിതരാവുകയും ചെയ്യണമെന്ന് നമ്മുടെയൊക്കെ സാന്നിധ്യം അവിടെ ഉണ്ടാകണം എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടെ നമ്മുടെ സ്വലാത്ത് മാസത്തിൽ ഇംഗ്ലീഷ് മാസം 3rd വെള്ളിയാഴ്ചയാണ് സാധാരണ സ്വലാത്ത് നടക്കാറ്. പക്ഷേ അടുത്ത സ്വലാത്ത് എങ്ങനെ നോക്കുമ്പോ എന്നാ 19th തീയതി ആയിരിക്കും നമ്മുടെ സ്വലാത്ത്. അന്ന് മർക്കസിന്റെ ദിക്ര ഹൽക്കയിൽ കൂടെയാണ്. അപ്പൊ ഒരുപാട് ആളുകൾക്ക് അവിടെയും സംബന്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഉലമാന്റെ ബഹുമാനം നാം കണക്കിലെടുത്ത്, ആ സദസ്സിന്റെ മജ്ലിസിന്റെ ഒക്കെ ബഹുമാനം കണക്കിലെടുത്ത് നമ്മുടെ സ്ഥാപനമാണ് എന്ന് നിലക്കുമൊക്കെയായിട്ട് ഇൻഷാഅല്ലാ ഡിസംബർ 19th തീയതി സാധാരണ നടക്കാറുള്ള 3rd ആഴ്ചയായ ബായാറു സ്വലാത്ത് മജ്ലിസ് അത് ഡിസംബർ 26th തീയതി ആയിരിക്കും എന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. 19th തീയതിയാകുന്ന 3rd വെള്ളിയാഴ്ച മർക്കസ് സമ്മേളനത്തിലെ ദിക്ര ഹൽക്ക ആയതുകൊണ്ട് നമ്മുടെ ബായാറു സ്വലാത്ത് അത് കഴിഞ്ഞ തൊട്ടടുത്ത ആഴ്ചയാകുന്ന 26th തീയതി ഡിസംബർ മാസം 26th തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രി ആയിരിക്കും എന്ന് അറിയിക്കുന്നു. ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ മൊബൈലിന്റെ ദുരുപയോഗം, പ്രണയങ്ങൾ ചെറിയ കുഞ്ഞുമക്കളടക്കം, ഇപ്പൊ അറിയാം ദിവസങ്ങൾക്ക് മുമ്പ്, ഇപ്പൊ ഇന്നും പത്രമാധ്യമങ്ങളിലൂടെ നാം അറിഞ്ഞതാണ്, സഹപാഠിയെ 10th ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സഹപാഠികൾ വെള്ളക്കെട്ടിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുന്നു. ഞാൻ വായിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് അതും ഒരു പ്രണയക്കഥയാണ്. അതാണ് ആ പ്രണയം പുറത്തു വരുമോ എന്ന് ഭയന്ന് സഹപാഠിയെ അതാ മറ്റുള്ളവര് വെള്ളക്കെട്ടിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുന്നു. എത്രയോ കുടുംബജീവിതങ്ങൾ നശിക്കുന്ന പല കോലാഹങ്ങളും പല വഴക്കുകളും പിണക്കങ്ങളും പല തെറ്റിദ്ധാരണകളും പല അടിപിടികളും കൊലപാതകം വരെ സംഭവിക്കുന്ന ഈ തോന്നിവാസം
ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, വയക്തുറു സിനാ, വ്യഭിചാരം അധികരിക്കുന്ന കാലം. ആ കാലം തന്നെ ഇത്, ഒരു സംശയമില്ല. വ്യഭിചാരത്തിലുള്ള ഒരു അവസ്ഥയില നമ്മുടെയൊക്കെ ജീവിതം. അള്ളാഹു കാത്തു സലാമത്താകട്ടെ. എല്ലാ അഅദാഉകൾക്കും വ്യഭിചാരമുണ്ട്. അറിഞ്ഞും അറിയാതെയും തെറ്റിൽ അകപ്പെടുകയാണ്. പ്രത്യേകിച്ച് സഹോദരിമാർ, അവരുടെ വസ്ത്രധാരണ രീതിയും സഹോദരിമാരുടെ അഴിഞ്ഞാട്ടം. അതുകൊണ്ട് ഒരു മരിച്ച വീട്ടിൽ പോലും പോവാൻ പറ്റാത്ത പ്രയാസം. ഇപ്പൊ പർദകൾ പല മോഡലിലും ഇറങ്ങിയിട്ട് എങ്ങനെയൊക്കെയാണ് പെണ്ണുങ്ങന്മാർക്ക് പർദ ധരിക്കേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ മരിച്ച വീട്ടിലും മയ്യത്തിന്റെ മുമ്പിലും ഏത് സ്ഥലത്തും സ്ത്രീകളുടെ അഴിഞ്ഞാട്ടം ഇന്ന് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ബോഡി ഷേപ്പ് പർദയും പരിഷ്കാര ഡ്രസ്സും മൊബൈലും ബാഗും ഒക്കെയായിട്ട് പൊഞ്ചിയായിട്ട് ജീവിക്കുന്ന അവസ്ഥ നമ്മുടെ സഹോദരിമാരിൽ. ഞങ്ങൾ പറഞ്ഞതില്ല, ഏത് പുല്ലൽ ജന്ന, ആ പെണ്ണുങ്ങൾക്ക് സ്വർഗല്ല. സ്വർഗത്തിന്റെ മണം പോലും അള്ളാഹ് കൊടുക്കൂല. സ്വർഗത്തിന്റെ സ്മെല്ല് അവർക്ക് ആസ്വദിക്കാൻ കഴിയില്ല. അവരും സ്വർഗവും തമ്മിൽ മശ്രിഖ് മഗ്രിബിനേക്കാളും വലിയ അകൽച്ചയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വ്യഭിചാരത്തിലുള്ള ജീവിതമാണെന്നും അത് ദാരിദ്ര്യത്തെ അനന്തരപ്പെടുത്തുമെന്നും ഈമാന്റെ നൂറിനെ അത് നഷ്ടപ്പെടുത്തി കളയുമെന്നും കുടുംബജീവിതത്തിന്റെ സമാധാനം കെടുത്തുമെന്നും കടുകടുത്ത പരീക്ഷണങ്ങൾ ഉണ്ടാവുമെന്നും ഒക്കെ മഹത്തുക്കളായ അയ്മത്ത് നമ്മോട് മുന്നറിയിപ്പ് നൽകിയ അത്തരം പരിഷ്കരിച്ച ജീവിത രീതി ഉമ്മമാര് സ്റ്റോപ്പ് ചെയ്യണം. മൊബൈലിന്റെ ദുരുപയോഗം, ഹറാമിലുള്ള ജീവിതം, വേണ്ടാത്ത സ്നേഹം, വേണ്ടാത്ത ബന്ധം, ഉള്ളതൊന്നും പോരാ, പിന്നെയും വേണം. കല്യാണം കഴിഞ്ഞവർ വരെ, കല്യാണം കഴിഞ്ഞവർ കഴിയാത്തവരും തമ്മിലുള്ള വിഹിത ബന്ധങ്ങൾ നമുക്ക് ന്യൂസുകളിലും പത്രമാധ്യമങ്ങളിലും പലവിധേയും അറിയുന്നവരാണ്. അതുകൊണ്ട് അത്തരം തോന്നിവാസങ്ങളൊക്കെ നിർത്തിവെക്കണം. ഹബീബിന്റെ മഹബത്തിലായിട്ട് അവിടുത്തെ ഇഷ്കലും ഹബിലുമായിട്ട് കൽബ് നിറയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ മഹത്തായ മജ്ലിസ് ഇവിടെ ഇപ്പൊ സ്ഥാപനത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ മൂന്ന് നില ബിൽഡിങ്ങിന്റെ പണി നടത്താൻ വേണ്ടി പില്ലറിലെ കുഴി കുഴിച്ചിട്ട് അവിടെ നമ്മൾ ആ തുണി കൊണ്ട് മറച്ചു കെട്ടിയേക്കാണ്. അപ്പൊ ആരും തിരിഞ്ഞു പോകുന്ന സമയത്ത് ആ കുഴിയിലും അതൊന്നും അങ്ങോട്ട് തള്ളിയിട്ട് അതിൽ വീണ് അപകടം ഉണ്ടാക്കാന്ന് കരുതി പിരിഞ്ഞു പോകുന്ന സമയം അബുദാബി കമ്മിറ്റി അതിന്റെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു അവർക്കൊക്കെ ബറക്കത്തും സലാമത്തും നൽകട്ടെ. ഇന്ന് ബഹ്റൈനിൽ നമ്മൾ അവിടെ നമ്മുടെ മുജമ്മായ ബായാദ് സലാത്ത് അവിടെ നടക്കുന്നു. അതിന്റെ തുടക്കം ഫാത്തിഹോദി ദ്വാരത്തിലാണ് നമ്മൾ ഇന്ന് തുടങ്ങിയത്. അവരും യു എ യിൽ ഉൾപ്പെടെ ഗൾഫ് നാടുകളിലൊക്കെ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ ലൈവായിട്ട് നമ്മുടെ പരിപാടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അള്ളാ, ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ബിൽഡിങ്ങിന്റെ നിർമ്മാണത്തിന് വേണ്ടി കുറെ സമയം മുമ്പ് ഇവിടെ സദസ്സിനോട് പറഞ്ഞിട്ട് പലവരും സിമന്റുകളും സംഖികളും ഒക്കെ ഏറ്റു പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ ആരോടും അത് പിന്നെ ആവശ്യപ്പെട്ടിട്ടില്ല. അതിന്റെ നിർമ്മാണം ഉണ്ട്. മറ്റു ബിൽഡിങ്ങുകളുടെ ഹിഫ്ൽ ഖുർആന്റെ പിന്നെ ബിൽഡിംഗ് നിർമ്മാണം നടക്കാനിരിക്കുന്നുണ്ട്. മറ്റു വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലേക്കൊക്കെ നിങ്ങളുടെ അകമഴിഞ്ഞ സഹായവും സഹകരണവും പറഞ്ഞ ആളുകളൊക്കെ പെട്ടെന്ന് തന്നെ അത് എത്തിക്കണം. നമ്മളിപ്പോ ഇവിടെ ഈ സദസ്സ് അങ്ങനെ ഒരു പിരിവിനെ ഉപയോഗപ്പെടുത്താൻ പറ്റൂല, വേണ്ട എന്ന നിർബന്ധമുള്ളത് കൊണ്ടാണ് ഒരു പിരിവും ഇവിടെ പറയാത്തത്. കഴിഞ്ഞ സമയം പിന്നെ ചെറിയ നിലയ്ക്കൊന്ന് പറയൽ അത്യാവശ്യം ഉണ്ടായിരുന്നു. അത് പറഞ്ഞു, നിങ്ങൾ സഹകരിച്ചു, അത് പൂർത്തിയാക്കി. ഇവിടെ ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപ കിട്ടും. പക്ഷെ വേണ്ട, അത് വേണ്ട എന്ന നിലയ്ക്ക് ഈ സദസ്സ് ഒരു ആത്മീയ സദസ്സ് തന്നെയാണ്. ഇത് ഹബീബിന്റെ മഹബത്തിന്റെ ആ മഹബത്ത് കൊണ്ട് മുഅ്മിനീങ്ങൾക്ക് ദുനിയാവ് മാത്രവും രക്ഷപ്പെടാനും ഹിദായത്തിലെത്താനുള്ള വലിയൊരു വഴികാട്ടിയാണ് ഈ മജ്ലിസ്. അല്ലാത്ത ഒരു ഭൗതിക താല്പര്യവും ഈ സദസ്സുകൊണ്ടും ഈ സ്ഥാപനം കൊണ്ടും നമുക്കില്ല. അതുകൊണ്ട് അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും ഈ സ്ഥാപനമടക്കം അഹ്ലു സുന്നത്തിന്റെ സകല സ്ഥാപനങ്ങളും പ്രവർത്തനവും അള്ളാഹു കബൂൽ ചെയ്ത് വിജയത്തിലും ഇസ്ലത്തിലും ആക്കുമാറാകട്ടെ. الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافي مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا خير خلق الله
صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرعائب وحسن الخواتم ويستسقى الأمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك أرحم الله حمايا الملك الجبار يا الله في شد محرمات الأوكان التولياء تغيين راتري مسكين ما رأي جنمل മാസം തോറും നടത്തി വരാറുള്ള നിന്റെ ഹബീബിന്റെ സ്വലാത്ത് മജ്ലിസിൽ സംഗമിച്ച് കൂടി കബൂലാക്കണം അല്ലാഹ്. നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ ഖൈബാക്കല്ല റഹ്മാനെ കബൂലാക്കണം അല്ലാഹ്. യാ കരീമു യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്. إنا نرفع وكفنا إليك راعبين في فضلك راجين من رحمتك متوصلين بجميع من أضمت إليك يا ربنا أجب دعوتنا يا مجيب دعوة الداعين ഞങ്ങളെ കബൂലാക്കണം റബ്ബേ. നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ ഹായിപ്പാക്കല്ലോ. ഞങ്ങളെ ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബ് തങ്ങളെ മദഹുകളും അവിടുത്തെ മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണമല്ലോ. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള അഷ്ട ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം റബ്ബേ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഹാദിമീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാന്. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി നീ സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞുമറിയാതെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വലുതും ചെറുതുമായി സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാന്. ഞങ്ങളെ ദോഷങ്ങളും കൊണ്ട് ഞങ്ങളെ ശിക്ഷിക്കല്ല അല്ലാ. ദോഷങ്ങൾ കാരണം പരാജിതരിൽപ്പെടുത്തല്ല റബ്ബേ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല അല്ലാ. അർഹമു റഹീമായ റബ്ബേ, നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാനെ. കിബ്ര, ഹസദ്, റിയാ, ഉജുബ്, നിഫാഖ്, ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും ഞങ്ങളെ കൽബിൽ നിന്ന് നീക്കണമല്ലോ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബന ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ يا مطهر القلوب طهر قلوبنا من الكبر والرياء والحسد والعجب والنفاق والشهوة ومن سائر سوء الخلق اللهم نور قلوبنا بالعلم والتقوى اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكر കൊണ്ട് قلب حياتاكنا ربه ایمان ഏറ്റിതരണം അല്ലാഹ്, തഖ്വ ഏറ്റിതരണം റഹ്മാനെ, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറായിയേറ്റ് നിലനിർത്തണം റബ്ബേ, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്.
ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കേണ്ട റബ്ബേ, ഞങ്ങൾ അഴുത്തത്തിന് കോട്ടം വരുത്തല്ല റഹ്മാനെ, ഞങ്ങൾ അയിബുകൾ നീ മറക്കണമല്ലോ. അർഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കള്, ഉസ്താദുമാരും അശായിഹന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദുആ വസിയത്ത് ചെയ്ത ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, മാസാമാസം ഞങ്ങളെ മഹത്തായ മജ്ലിസുകളിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവര്, ഗൾഫ് നാട്ടിലുൾപ്പെടെയുള്ള രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദുആ കൊണ്ട് കടപ്പെട്ട മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ സ്ഥാപനങ്ങളുമായി മജ്ലിസുകളുമായി സഹായിച്ച് സഹകരിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളെ നടത്തുന്ന ഒരുപാട് സാദാത്തുക്കളും പണ്ഡിത മഹത്തുക്കളും ഈ മഹത്തായ വേദിയിലുണ്ട്. അർഹമുർ റഹീമായ അല്ലാഹ് സഹായിച്ച് സഹകരിച്ച് ഗൾഫ് നാട്ടിലുൾപ്പെടെ ദുആ കൊണ്ട് കടപ്പെട്ട മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണമല്ലോ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിച്ച് വിവിധ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റിലുള്ള ചികിത്സയിലുള്ള രോഗികൾ വരെ തൽക്കാലം ഡിസ്ചാർജ് വാങ്ങി വാഹനങ്ങളിൽ ഈ മഹത്തായ മജ്ലിസിലെത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ തിരുവനന്തപുരം മുതലുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മഹത്തായ മജ്ലിസിൽ ക്യാൻസർ പിടിപെട്ട രോഗികളുണ്ട്, മറ്റ് പ്രയാസങ്ങളുള്ള രോഗികളുണ്ട്. അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് റബ്ബേ, ശിഫാഉന്റെ ഔദാര്യമാണ് അല്ലാഹ്. തങ്ങളെ കൊണ്ട് സകല ക്യാൻസറും സുഖപ്പെടുത്തണമെന്ന. ചെറിയ കുഞ്ഞുമക്കൾ ക്യാൻസർ പിടിച്ചവരുണ്ട്, ബ്ലഡ് ക്യാൻസർ ഉണ്ട്, ബ്രെയിൻ ട്യൂമർ ഉണ്ട്, കൈലവീക്ക ക്യാൻസർ, സ്തനത്തിൽ ക്യാൻസർ, ശ്വാസകോശത്തിലും മൂത്രക്കോയിലും മലദ്വാരത്തിലും കുടലിലും നാവിലൊക്കെ, കണ്ണിൽ വരെ ചെവിയിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്യാൻസർ പിടിപെട്ടിട്ട് ഡോക്ടർമാര് കൈയൊഴിഞ്ഞിട്ടും ഡോക്ടർമാരുടെ ചികിത്സയിലും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബിന്റെ മജ്ലിസ് മാത്രം മതി എന്ന നിലയ്ക്ക് വേദന കടിച്ചിറക്കി കഴിയുന്ന പ്രിയപ്പെട്ട രോഗികൾ ഈ മജ്ലിസിലുണ്ട്, അവരുമായി ബന്ധപ്പെട്ടവരുണ്ട്. റബ്ബേ നീ ശിഫ നൽകണം റഹ്മാന്, ആഫിയത്ത് നൽകണം അല്ലാ, ശമനം നൽകണം റബ്ബേ, സലാമത്ത് നൽകണം അല്ലാ. യാ കരീമു യാ അല്ലാ, യാ റഹ്മാനു യാ അല്ലാ, യാ റഹീമു യാ അല്ലാ, യാ മലിക്കു യാ അല്ലാ, യാ ഖുദ്ദൂസു യാ അല്ലാ, യാ മുഅ്മിനു യാ അല്ലാ, യാ മുഹൈമിനു യാ അല്ലാ, യാ അസീസു യാ അല്ലാ, യാ ജബ്ബാറു യാ അല്ലാ, യാ മുതകബ്ബിറു യാ അല്ലാ, യാ ഖാലിഖു യാ അല്ലാ, യാ ബാരിയു യാ അല്ലാ, യാ മുസവ്വിറു യാ അല്ലാ, യാ ഖഹാറു യാ അല്ലാ, യാ റസ്സാഖു യാ അല്ലാ, യാ വഹാബു യാ അല്ലാ, യാ തവ്വാബു യാ അല്ലാ, യാ ദൽ ജലാലി വൽ ഇക്രാം യാ അല്ലാ, യാ മാലികൽ മുൽക് യാ അല്ലാ. ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. ليس لدينا عمل يقربنا إليك بعد الإيمان إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين. അതുകൊണ്ടെങ്കിലും ഞങ്ങളെ കബൂലാക്കിയിട്ട് ആര് രോഗം ബാധിച്ച് ഈ മജ്ലിസുകൾ ആശ്രയിച്ചിട്ടുണ്ടോ, ഇവിടെ എത്തിയിട്ടുണ്ടോ, ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ടോ, ബന്ധപ്പെട്ടവർ കൂടിയിട്ടുണ്ടോ, ഈ ശിഫ നൽകണം റഹ്മാനെ. ക്യാൻസർ സുഖപ്പെടുത്തണമല്ല, ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണമല്ല. ചെറിയ 7 വയസ്സുള്ള കുട്ടി ബ്ലഡ് ക്യാൻസർ ഉണ്ടായി മജ്ലിസിലുണ്ട്. 19 വയസ്സുള്ള ചെറുപ്പക്കാരൻ ബ്രെയിൻ ട്യൂമറായി 4 സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിനില്ലെന്ന് പറഞ്ഞ് ഡോക്ടർമാര് കൈയൊഴിഞ്ഞ് മജ്ലിസിനെ ആശ്രയിച്ചിട്ട് ദൂരദിക്കിൽ നിന്ന് ഇന്ന് ജുമാ മുമ്പ് തന്നെ എത്തി ഈ മജ്ലിസിലുണ്ട്. വിവിധ രോഗങ്ങളാൽ പ്രയാസപ്പെട്ട് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന കാലിൽ ക്യാൻസർ ബാധിച്ച് വൃണ്ണപ്പെട്ട മുറിയുടെ മുകളിൽ ചുറ്റിക്കെട്ടിയ തുണികളോരോന്ന് അയച്ചയച്ചയച്ച് മക്കൾ കാണിച്ചിരുന്നു, നോക്കൂ തങ്ങളെ, ഉപ്പാന്റെ കാലിൽ ക്യാൻസർ പിടിച്ച് വൃണ്ണപ്പെട്ട ഭാഗത്ത് നിന്ന് ചെലവും ചോരയും കെട്ടി നിൽക്കുന്ന ഭാഗത്ത് നിന്ന് പുഴുക്കൾ തിളച്ചു മറിയുന്നത് കണ്ടില്ലെന്ന് പറഞ്ഞ് വാവിട്ട് കരയുന്ന പിതാവിന്റെ മുമ്പലങ്ങൾ വേദനയോടെ കണ്ണീറുവാക്കുന്ന മക്കളും കുടുംബക്കാരും. അല്ലാ, അത്തരമൊരവസ്ഥ ഞങ്ങളിൽ ഒരാൾക്കും നൽകി പരീക്ഷിക്കല്ലേ. ആ നിലക്ക് പരീക്ഷിക്കപ്പെട്ട രോഗികൾക്ക് നീ ആഫിയത്ത് നൽകണം റഹ്മാന്, സലാമത്ത് നൽകണം റഹ്മാന്. കഴിഞ്ഞ സ്വലാത്തിന്റെ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ഉള്ളാളിലുള്ള ഒരു സഹോദരൻ
പ്രായമുള്ള സഹോദരി വർഷങ്ങളോളമായി ബെഡിൽ കിടപ്പിലായിട്ട് ശരീരം പൊട്ടിയിട്ട് അനങ്ങാൻ കഴിയാതെ മരിക്കാൻ ദ്വാരക്കണമെന്ന് സഹോദരൻ വന്ന് പറഞ്ഞ സങ്കടം. ഇന്ന് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ, എന്റെ പ്രായമുള്ള സഹോദരിക്ക് വർഷങ്ങളായി കിടപ്പിലാണെങ്കിലും നല്ല സുഖമുണ്ട്, ആഫിയത്തിന് ദ്വാരക്കണമെന്ന് ആഫിയത്ത് നൽകണം റഹ്മാന്. ആര് രോഗികളുണ്ടോ കാഴ്ചയില്ലാത്തവരുൾപ്പെടെ കാഴ്ച നൽകണം അല്ലാ. ചെറിയ കുഞ്ഞുമക്കൾക്ക് ജന്മനാ കാഴ്ചയില്ല, 7, 8, 10, 15 വയസ്സുള്ളവർക്ക് കാഴ്ച നഷ്ടപ്പെട്ടിട്ട് കാഴ്ചക്ക് മങ്ങലുണ്ടാക്കിയിട്ട് പ്രായമെത്തിയിട്ട് ഓപ്പറേഷൻ നടത്തി കാഴ്ച തീരെയില്ലാതെ പ്രയാസപ്പെട്ടവരുൾപ്പെടെ, ഷുഗർ കൂടി കാഴ്ചയില്ലാത്തവരുൾപ്പെടെ, കാഴ്ചയില്ലാത്ത പ്രിയപ്പെട്ടവർക്ക് നീ കാഴ്ച നൽകണം അല്ലാ. കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം റബ്ബേ. സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണം റബ്ബേ. നടക്കാത്ത കുട്ടികൾ ഉൾപ്പെടെ നടത്തണം റഹ്മാന്. ഒരു ഭാഗം കുഴഞ്ഞവരുണ്ട്. നേരത്തെ കാണിച്ച ഉള്ള ആളത്തുള്ള റാഷിദ് എന്ന് പറയുന്ന കുട്ടി ആകെ കുഴഞ്ഞിട്ട് നടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്റെ ഹബീബിന്റെ മജ്ലിസിനെ ആശ്രയിച്ച് 7 സ്വലാത്തിന് കൂടാൻ പറഞ്ഞ് മൂന്നാമത്തെ സ്വലാത്തിന്റെ ദിവസം തന്നെ നടക്കാനും എഴുന്നേൽക്കാനും ഒക്കെ തുടങ്ങി. ഇന്ന് 7-ാമത്തെ സ്വലാത്തിന്റെ മജ്ലിസില്ല, കുട്ടിക്ക് ആരോഗ്യത്തിന് ഒരു പ്രയാസവുമില്ല, പൂർണ്ണ ആരോഗ്യം തിരിച്ചു കിട്ടി, റാഹത്തിൽ നടക്കുകയും ഓടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് സന്തോഷം പറഞ്ഞ് നിന്റെ ഹബീബിന്റെ മഹബ്ബത്ത് ബഹുമാനമായിട്ട് മിസ്കീന്മാരായ ഞങ്ങൾ ഓരോന്ന് പറയുന്നത് നീ ഖുർആനിൽ നിന്റെ ഹബീബിനോട് നിർദ്ദേശിച്ചതുകൊണ്ടാണ്. ഫഅമ്മാ ബിനഅമത്തി റബ്ബിക ഫഹദ്ദിസ്, തങ്ങളെ തങ്ങൾക്ക് തങ്ങളെ റബ്ബ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എടുത്തു പറയണമെന്ന്. മിസ്കീന്മാരായ ഞങ്ങൾ എല്ലാം കൊണ്ടും കുറവുള്ളവരാണ്, ഈമാനും അമലും ഇൽമും തഖ്വയും എല്ലാം കുറഞ്ഞവരാണ്. പക്ഷേ ഒരു നിലക്കും പോരായ്മയില്ലാത്ത നിന്റെ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ തങ്ങളെ കൊണ്ട് അവിടുത്തെ മജ്ലിസ് കൊണ്ട് നീ നടക്കാത്ത കുട്ടികളെ നടത്തി സന്തോഷിപ്പിച്ച വിവരമുൾപ്പെടെ ഞങ്ങൾ പറയുന്നത് ജനങ്ങളുടെ ഈമാൻ വർദ്ധിക്കാനാണ്. ആര് നടക്കാത്ത കുട്ടികൾ ഉൾപ്പെടെ തളർവാദം പിടിപെട്ടവര്, സൈഡ് എഫക്ട് വന്നവര്, ഒരു ഭാഗം കുഴഞ്ഞവര്, നീ ആരോഗ്യം നിലനിർത്തണം അല്ലാ, പൂർണ്ണ ആരോഗ്യം നൽകണം റബ്ബേ. നടക്കാത്തവരെ നടത്തണം അല്ലാ, അർഹമുറഹിമായ റബ്ബേ. സൈഡ് എഫക്ട് സുഖപ്പെടുത്തണം അല്ലാ, തളർവാദം സുഖപ്പെടുത്തണം റഹ്മാന്. ഫീഡ്സിന്റെ അസുഖമുള്ളവരുണ്ട്, അപസ്മാരം മണിക്കൂറുകളിലും ദിവസങ്ങളിലും ആഴ്ചകളിലും സംഭവിക്കുന്നവരുണ്ട്. അപസ്മാരം പിടിപെട്ടിട്ട് മരിച്ച മയ്യത്ത് കാണാൻ മയ്യത്ത് നോക്കിയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ അതാ അപസ്മാരം പിടിപെട്ട് റോട്ടിൽ വീണിട്ട് തല പൊട്ടി തിച്ചോടുകൂടെ ഈ മജ്ലിസിൽ പൊന്നുമോന്റെ പ്രയാസം അറിയിച്ച് ആകെ ഒരു മോനെ ഉള്ളൂ, ഇനി അങ്ങനെ സംഭവിക്കരുത്, മയ്യത്തിലാണ് സലാത്തിന് വന്നതെന്ന് പറഞ്ഞ് വേദനയോടെ മജ്ലിസിലെത്തിയ പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ ഉൾപ്പെടെ ആഫിയത്ത് നൽകണം അല്ലാ, അപസ്മാരം സുഖപ്പെടുത്തണം റബ്ബേ, വീഴ്സിന്റെ രോഗം സുഖപ്പെടുത്തണം അല്ലാ. മന്ദബുദ്ധിയുള്ള കുട്ടികളുണ്ട്, ഞാൻ പറയാറുണ്ട് നമ്മുടെ മജ്ലിസിൽ 5 ആൺകുട്ടികൾ ഒരു കുടുംബത്തിലുള്ള 5 ആൺകുട്ടികളും വൈകല്യമുണ്ടായി കഴിഞ്ഞ മജ്ലിസുകളിൽ നമ്മുടെ മജ്ലിസ് സദസ്സിലേക്ക് കൊണ്ടുവരുന്നു. അർഹമുറഹിമായ അല്ലാ, ആര് നടക്കാത്ത കുട്ടികളെ, മന്ദബുദ്ധിയുള്ള കുട്ടികളെ, കാഴ്ചശക്തിയില്ലാതെ ശരീരത്തിന്റെ വിവിധ നിലക്ക് വൈകല്യങ്ങളുണ്ടായിട്ട് നീ പരീക്ഷിച്ചിട്ടുണ്ടോ? നിന്റെ പരീക്ഷണം പല നിലക്കുണ്ട്, അത് ഖുർആൻ ബോധ്യപ്പെടുത്തിയതാണ്. ഞങ്ങളെ വിശ്വസിക്കുന്നവരാണ്, പക്ഷേ ഈമാൻ കുറവാണ്. ഹബീബിനോട് നീ പറയാൻ നിർദ്ദേശിച്ചതാണ്, ഖുർആൻ ഞങ്ങളോട് സത്യപ്പെടുത്തിയതാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സ് മിനൽ അംവാലി വൽ അൻഫുസി വസമറാതി വബശ്ശിരി സ്വാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തു ഖാലു ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സലവാത്തു വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ എന്ന് നിന്റെ ഹബീബിനോട് പറയാൻ നീ പരിശുദ്ധ ഖുർആനിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ നിലക്ക് ഞങ്ങൾ ഈമാനും അമലും എല്ലാം കൊണ്ടും പോരായ്മയുള്ളവരാണെങ്കിലും ഞങ്ങൾക്ക് ഇനി സബ്ര നൽകണം റഹ്മാനെ. താങ്ങാൻ കഴിയാത്ത രോഗങ്ങൾ നൽകല്ലതപ്പേ, പരീക്ഷണങ്ങൾ നൽകല്ലതപ്പേ, നടക്കാൻ കഴിയാതെ പരീക്ഷിക്കപ്പെട്ടവരെ നടത്തണം റബ്ബേ, വൈകല്യം സുഖപ്പെടുത്തണം അല്ലാ, നീ റാഹത്തിലാക്കണം റഹ്മാന്. അവർക്ക് സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള 24 വയസ്സായി മകൾക്ക് മകളുടെ എല്ലാ വിസർജ്ജ ശുദ്ധീകരണം ഉൾപ്പെടെ ഞാനാണ്
ശരിയാക്കി കൊടുക്കുന്നത് ഞങ്ങളെ ഉമ്മാക്ക് സുഖല്ല എന്ന് പറഞ്ഞിട്ട് ജേഷ്ഠത്തി സങ്കടപ്പെട്ട് പറഞ്ഞ് കഴിഞ്ഞ സമയം വന്ന് വിഷമം പറഞ്ഞിരുന്നു. അർഹമുറാഹിമായറേ, ആ നിലക്ക് ഞങ്ങൾ ഇന്നലെ ബേക്കൽ ഭാഗത്ത് ഉറൂസിന് പോയിട്ട് ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് 28 വയസ്സുള്ള ഒരു സഹോദരി 7 വർഷമായി അരക്ക് താഴെ തളർന്നിട്ടൊരു കുട്ടിയുള്ള ആ സഹോദരി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, തങ്ങളെ ഇതാണ് അവസ്ഥ, ആഫിയത്തിന് ദുഹരക്കണം, നാളെ സ്വലാത്തല്ലേ എന്ന് പറഞ്ഞിട്ട് റബ്ബേ ആഫിയത്ത് നൽകണം റഹ്മാനെ, ശിഫ നൽകണം റഹ്മാനെ, അത്തരം രോഗികൾക്ക് മുഴുവനും സലാമത്ത് നൽകണം റഹ്മാനെ. അർഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ റബ്ബെ, ഹാർട്ടിന് ബുദ്ധിമുട്ടുള്ളവരുണ്ട്, അറ്റാക്ക് സംഭവിച്ചവരുണ്ട്, ഹാർട്ട് ബ്ലോക്ക് ഉള്ളവരുണ്ട്, ഹാർട്ട് ബ്ലോക്കുള്ള എത്രയോ കുട്ടികൾ ഉൾപ്പെടെ നിന്റെ ഹബീബിന്റെ മജ്ലിസിൽ ഇവിടെ സുഖം പ്രാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ മാസം മാസം കല്ലൂർ കൊണ്ടോട്ടി മലപ്പുറം ജില്ലയിലെ പരടക്കാട് കല്ലൂർ ഉസ്താദിന്റെ സ്ഥാപനത്തിൽ സ്വലാത്തിന് അവിടെ മജ്ലിസ് നടത്താറുണ്ട്. ആ മജ്ലിസിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ അവിടെ സ്റ്റേജിൽ ഉസ്താദിന്റെ മകൻ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഇവിടെ ഹാർട്ടിന് ഓൾസുള്ള ഒരു കുട്ടിയെ സ്വലാത്ത് മജ്ലിസിലേക്ക് കൊണ്ടുവന്നു. അൽഹംദുലില്ലാഹ് ഇപ്പോൾ ചെക്കപ്പ് നടത്തിയപ്പോ ഹാർട്ടിന്റെ ഓൾസ് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടിട്ടുണ്ട്, മരുന്നല്ലാതെ സുഖപ്പെട്ടിട്ടുണ്ട് എന്ന സന്തോഷം കിട്ടി. അർഹമുറാഹിമായ റബ്ബേ, ആ നിലക്ക് നിന്റെ ഹബീബിനെ ആശ്രയിച്ചിട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ ഈ മഹത്തായ മജ്ലിസിൽ എത്തിപ്പെട്ടവരുണ്ട്. നീ ഹൈബക്കല്ല റബ്ബേ, കബൂലാക്കണം റഹ്മാനെ, ഏത് രോഗമുണ്ടോ നീ സുഖപ്പെടുത്തണമല്ല, ഹാർട്ടിന്റെ ഓൾക്ക് ശരിപ്പെടുത്തണമല്ല, ഹാർട്ടിന് ബുദ്ധിമുട്ടുള്ള കുഞ്ഞുമക്കളെ എത്രയോ ഇന്നലെയും ഇന്നും കഴിഞ്ഞ സമയങ്ങളിലും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഡോക്ടർമാർ ബാംഗ്ലൂരിലേക്കും മറ്റ് ഹോസ്പിറ്റലിലേക്കും ഓപ്പറേഷന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ ഹാർട്ടിന്റെ പ്രയാസം അടക്കം നീ സുഖപ്പെടുത്തണം റഹ്മാന്, അവയവങ്ങൾ മുറിച്ചു മാറ്റാൻ പറഞ്ഞവരുണ്ട്. ഒരു ചെറുപ്പക്കാരൻ കാല് 4 വിരല് മുറിച്ചു മാറ്റിയിട്ടുണ്ട്. കാലൊന്നാകെ നീതി കെട്ടി വീർത്ത് മുട്ടിട്ട് കാലിന്റെ മുട്ടിന് ഭാഗത്തേക്ക് അത് വ്യാപിച്ചിട്ട് തൊടയുടെ ഭാഗം മുറിക്കാൻ ഡോക്ടർ പറഞ്ഞെന്ന് വേദനയോടെ കരഞ്ഞു പറഞ്ഞു, തങ്ങള് ഞാനതിന് പോകൂല, ഇന്ന് സ്വലാത്തിന് ഞാൻ വന്നത് എന്റെ കാലിന്റെ രോഗം സുഖപ്പെടാനാണെന്ന് പറഞ്ഞ് കരഞ്ഞ് നിന്റെ ഹബീബിനെ ആശ്രയിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നീ ഹൈബിയത്ത് നൽകണം റഹ്മാന്, നീ ശിവ നൽകണം റഹ്മാന്. അത്തരം പരീക്ഷണം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക്, ഐസിയുവിലേക്ക്, വെന്റിലേറ്ററിലേക്ക്, ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കല്ല. ആ നിലക്ക് പ്രവേശിപ്പിക്കപ്പെട്ടവർക്ക് ഉപ്പാപ്പ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിവ നൽകണം റഹ്മാന്. ഹിന്ദു ഡോക്ടർമാരുൾപ്പെടെ അഡ്മിറ്റിലുള്ള രോഗികൾക്ക് ഈ മഹത്തായ മജ്ലിസിൽ സംബന്ധിക്കാൻ വേണ്ടി സമ്മതം കൊടുത്തിട്ട് മജ്ലിസിൽ സംബന്ധിച്ച് ആഫിയത്തിന് ഉദ്ദേശിച്ചവരുണ്ട്, പലവർക്കും ആഫിയത്ത് കിട്ടിയവരുണ്ട്. നീ ശിഫ നൽകണം റഹ്മാന്, ആഫിയത്ത് നൽകണമല്ലോ, സലാമത്ത് നൽകണമല്ലോ, ഡിസ്കിന്റെ തകരാറ് മാറ്റണം റഹ്മാന്, അസ്ഥിതേയമാനം സുഖപ്പെടുത്തണം റബ്ബേ, കൈകാൽഗണത്തിൽ ഒരു വേദന സുഖപ്പെടുത്തണം റഹ്മാന് റബ്ബേ, കുടലിൽ പുണ്ണ്, അതുപോലെ മൂത്രത്തിൽ സ്റ്റോണ്, അതുപോലെ കിഡ്നിയിൽ കല്ല്, ഓപ്പറേഷന് പറഞ്ഞ് അപ്പൻഡിക്സിന്റെ രോഗവും ആയിട്ട് നീ ശിഫ നൽകണം റഹ്മാന്, വയറുവേദന സുഖപ്പെടുത്തണമല്ല, മുണ്ണിന്റെ സുഖം സുഖപ്പെടുത്തണമല്ല, നാവിൽ ക്യാൻസർ ബാധിച്ച പ്രിയപ്പെട്ടവരുണ്ട്, ആഫിയത്ത് നൽകണം റഹ്മാന്, ശിഫ നൽകണം റഹ്മാന്. പല നിലക്കും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ കൂടിയിട്ട് പല നിലക്കും വന്ദ്യരായ ഉസ്താദുമാരുൾപ്പെടെ വിവിധ രോഗങ്ങളാൽ റസ്സിലും വേദനയിലുമുണ്ട്. റബ്ബേ ശിഫയാക്കണമല്ല, ഞങ്ങളെ തങ്ങന്മാര് രോഗത്തിലുണ്ട്, നീ സുഖപ്പെടുത്തണം റഹ്മാന്, അറ്റാക്ക് സുഖപ്പെടുത്തണം റഹ്മാന്, നീ സമാധി സലാം നൽകണം റഹ്മാന്. അർഹമുറാഹിമായ അൽ മലികുൽ ജബ്ബാറായ റബ്ബേ, ഭ്രാന്ത് പിടിപെട്ടവര് കഴിഞ്ഞ സമയം വന്നിട്ട് പറഞ്ഞു, സ്വലാത്തിന്റെ ദിവസം 4 പെൺകുട്ടികളുണ്ട്, 4 കുട്ടികൾക്കും ഭ്രാന്താണ്, ഞാൻ അപ്പുറത്തുള്ള വീട്ടിൽ പോയി പാത്രം എഴുതിയിട്ട് വേണം കുടുംബം പോറ്റാനെന്ന് ഇന്നലെ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഇപ്പോൾ ഭ്രാന്തമായ അവസ്ഥയിൽ 4 മക്കളും ഞങ്ങൾ സ്വലാത്തിൽ ദ്വാരിക്കാൻ പറഞ്ഞിരുന്നു, ഇപ്പൊ പുറത്തു പോകുന്നില്ല, എങ്കിലും ഇടക്കിടക്ക് ചിരിക്കുന്നു, അതുപോലെ കരയുന്നു, എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, വല്ലാത്ത അവസ്ഥയിലുണ്ട്, ഒരുപാട് മാറ്റം കാണുന്നുണ്ട്.
മക്കളുടെ ബുദ്ധി ശരിയാവാൻ ദ്വാരക്കണമെന്ന് കരഞ്ഞു പറഞ്ഞ ഉമ്മ ഉൾപ്പെടെ ആറ് മാനസിക രോഗം പിടിപെട്ടിട്ട് ഈ മരുന്നിന്റെ അടിമകളായിട്ട് ഒരു ദിവസം ഗുളിക കഴിക്കാഞ്ഞാൽ ഉറക്കില്ലാതെ ഭ്രാന്തമായ അവസ്ഥയുള്ളവരുൾപ്പെടെ റബ്ബെ കുടുംബ ജീവിതം യുവതികൾ യുവാക്കൾ ഉൾപ്പെടെ മാനസിക രോഗം ബാധിച്ച് ദാമ്പത്യ ജീവിതം തകരാറിലായിട്ട് ഞെരുങ്ങി കഴിയുന്നവരുൾപ്പെടെ ആർക്ക് ഭ്രാന്ത് മാനസിക രോഗം ഷൈത്താന്റെ ശർ സകല രോഗങ്ങളും സുഖപ്പെടുത്തണം റഹ്മാന്. വെള്ളപ്പാണ്ട് പിടിപെട്ടവരുണ്ട്, ഞങ്ങളെ പ്രിയപ്പെട്ട മുത്തല്ലിമുകൾ വെള്ളപ്പാണ്ട് പിടിച്ച് അഫിയത്തിനും ദേശത്തിവിടെ കൂടിയിട്ടുണ്ട്. യുവതികളായ പെൺകുട്ടികൾക്ക് വെള്ളപ്പാണ്ട് കുഷ്ഠരോഗവും ബാധിച്ചവരുണ്ട്. നീ ശിഫ നൽകണം റഹ്മാന്. വെള്ളപ്പാണ്ട് കുഷ്ഠരോഗം സുഖപ്പെടുത്തണം റഹ്മാന്. HIV പകർന്നിട്ട് സംശുദ്ധമായ നിലയ്ക്ക് ജീവൻ നയിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരുൾപ്പെടെ ഭർത്താക്കന്മാരിൽ നിന്നും മറ്റു പലരിൽ നിന്നും അതാ സഹോദരന്മാരുൾപ്പെടെ HIV പകർന്നിട്ട് പ്രയാസത്തോടെ കഴിയുന്ന സഹോദരന്മാരുൾപ്പെടെയുണ്ട്. നീ ആഫിയത്ത് നൽകണമല്ലോ, നീ പരീക്ഷണമാക്കല്ലോ, നീ ഇസ്സത്തിലാക്കണമല്ലോ, നീ ഞെരുക്കത്തിലാക്കല്ലോ. ടോൺസറിന്റെ പ്രയാസം, സൊറിയാസിസ്, ഓപ്പറേഷൻ നടത്തി ഉമ്മാക്ക് ഓപ്പറേഷൻ കഴിഞ്ഞത് മുതൽ മുഖമൊന്നാകം അതാ ഓരോ ഇത് പൊന്തിയിട്ട് വലിയ വലിയ നിലക്ക് പൊന്തിയിട്ട് ശക്തമായ ചൊറിയാണ് എന്ന് പറഞ്ഞ് നരുക്കിനി ഭാഗത്ത് നിന്ന് ഉമ്മാന്റെ അസുഖം സുഖപ്പെടാൻ മക്കളെ ഈ മജ്‌ലിസിൽ കൂടിയിട്ടുണ്ട്. ഡോക്ടർമാരും മരുന്നില്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞതാണ്. ആഫിയത്ത് നൽകണം റഹ്മാന്, ശിഫ നൽകണം റഹ്മാന്, സലാമത്ത് നൽകണം റഹ്മാന്. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ റബ്ബേ, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ നടത്തുന്ന ഉസ്താദന്മാരുൾപ്പെടെ നിന്റെ ദീനീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, സ്ഥാപന നടത്തിപ്പുകൾക്ക് വേണ്ടി കടങ്ങൾ അകപ്പെട്ടിട്ട് ഞെരുങ്ങുന്നവരുണ്ട്. പലവരും പല സഹോദരന്മാരും പെൺകുട്ടികളെ കല്യാണം നടത്തിയിട്ട് വിസക്ക് കൊടുത്തിട്ട് ബിസിനസ് നടത്തിയിട്ട് പലവരുടെയും ചതിയിൽപ്പെട്ടിട്ട് വീട്ടിലേക്കും കുടുംബത്തിലേക്കും വരാൻ കഴിയാതെ വലിയ വലിയ ബന്ധങ്ങളെ അതാ വേണ്ടതുപോലെ വർദ്ധിപ്പിക്കാൻ കഴിയാതെ ഫോൺ പോലും അരണ്ട് ചെയ്യാൻ കഴിയാതെ മറഞ്ഞിട്ടും ഒളിഞ്ഞിട്ടും അല്ലാതെയുമൊക്കെ പുറത്തിറങ്ങാൻ പോലും പ്രയാസപ്പെട്ട് കഴിയുന്ന കടക്കാരുണ്ട്. റബ്ബേ നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റഹ്മാനാണ്. സകല ആളുകൾക്കും കടക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന സകലർക്കും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മജ്‌ലിസ് കാരണം നീ എളുപ്പമാക്കണം റഹ്മാന്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും നീ മൗത്താക്കല്ല റബ്ബേ, രോഗികളാക്കല്ലോ, ഇസ്സത്ത് തകർക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ലോ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഞങ്ങൾ അയലാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈപിടിഞ്ഞാലും ഉറപ്പാകുന്ന നീ ഞങ്ങളെ കൈപടിയല്ല റബ്ബേ, എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണാകണം റഹ്മാന്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് കടങ്ങൾ വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മജ്‌ലിസ് കൊണ്ട് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ തുറന്നേരണം റഹ്മാന്. പലവരും ബിസിനസ്സിന് വേണ്ടി ക്യാഷ് കൊടുത്തിട്ട് മറ്റുള്ളവരിൽ അതാ വഞ്ചിതരായിട്ട് വഞ്ചിക്കപ്പെട്ട് അതാ വലിയ നിലയ്ക്ക് വേദനയോടെ കഴിയുന്നവരുണ്ട്. ഞങ്ങളെ സ്നേഹിതന്മാരുണ്ട്. സലാമത്തിന്റെ ഖൈറിന്റെ വഴി ഉദ്ദേശിച്ച് നിന്റെ ഹബീബിനെ ആശ്രയിച്ച് ദൂരെ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ എത്തിപ്പെട്ടവരുണ്ട്. ആ ഹക്കുകൾ കിട്ടാനുള്ളവർ അവരെ കൊള്ള ഹക്ക് കിട്ടാനുള്ളവർക്ക് അത് അവരെ കൊള്ള മടക്കി കിട്ടാനുള്ള വഴി നീ തുറക്കണം റഹ്മാന്. സന്തോഷത്തിലാക്കണം റഹ്മാന്, റാഹത്തിലാക്കണം അല്ലാ, സായിബാക്കല്ല റബ്ബെ, കബൂലാക്കണം റബ്ബെ. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ റബ്ബെ, അപകടങ്ങളെ ഞങ്ങളെ പെടുത്തല്ല റഹ്മാൻ, അപകടങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബെ. ഞങ്ങളെ ഉസ്താദുമാരുൾപ്പെടെ പ്രിയപ്പെട്ടവർ രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരു നടുറോട്ടിലും പ്രയാസത്തിലാക്കല്ല അല്ലാ, അപകടത്തിൽ പെടുത്തല്ല അല്ലാ, ഞങ്ങൾക്ക് ഹജ്ജാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല റബ്ബെ, ഹോസ്പിറ്റലിലും ഐസിയുവിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റബ്ബെ. ഞങ്ങളെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട, ഞങ്ങളെ ശരീരം കീറിമുറിക്കേണ്ട അവസ്ഥയിൽ നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. ആഫിയത്ത് നൽകണം റഹ്മാന്. ഞങ്ങളെ വാഹനങ്ങൾക്കും അഹലുകാർക്കും മജിലുകൾക്കും സ്ഥാപനങ്ങൾക്കും ഞങ്ങൾക്ക് മുഴുവനും നീ കാവലാവണം റഹ്മാന്. എന്റെ സ്വാലിഹികളെ കാവലാക്കി തരണം റഹ്മാന്. റബ്ബെ, ബോധമില്ലാതെ വെന്റിലേറ്ററിൽ ഓക്സിജന്റെ സഹായത്തോടെ കഴിയുന്നവരുണ്ട്. ഓക്സിജൻ എടുത്താൽ മരണം സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ സഹോദരന്റെ ആഫിയത്ത് ഉദ്ദേശിച്ച് വന്നതാണെന്ന് പറഞ്ഞ് ഈ ഇന്ന് ഈ മജ്‌ലിസിലുണ്ട്. ആഫിയത്ത് നൽകണം റബ്ബേ. ബോധമില്ലാത്തവർക്ക് ബോധം നൽകണം റഹ്മാനെ.
ആക്സിഡന്റിൽ പെട്ടിട്ട് ബോധമില്ലാത്ത ചെറുപ്പക്കാരൻ ഉൾപ്പെടെ മജ്ലിസിലുണ്ട്. ബോധം നൽകണം റഹ്മാന്, സ്വബോധം നൽകണം റഹ്മാൻ. അർഹമുർ റഹീമായ അല്ലാ, അർഹമുർ റഹീമായ റബ്ബേ. വർഷങ്ങളായി കല്യാണം കഴിച്ച് മക്കളില്ലാതെ ഭാര്യയ്ക്ക് പ്രശ്നമാണ്, ഭർത്താവിന് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് നിന്റെ ഹബീബിനെ ആശ്രയിച്ച് മഹത്തായ മജ്ലിസിൽ സംബന്ധിച്ചത് കാരണം മക്കളെ കിട്ടിയ 23 വർഷം അടക്കം 25 വർഷം അടക്കമുള്ള ദമ്പതികളുടെ സംഭവം മിസ്കീന്മാരായ ഞങ്ങൾ സാക്ഷികളാണ്. അതുകൊണ്ട് എത്രയോ ദൂരദിക്കുകളിൽ നിന്ന് തിരുവനന്തപുരം മുതൽ ഈ മഹത്തായ മജ്ലിസിൽ മക്കളില്ലാതെ വിഷമിക്കുന്നവർ ഒരു കുരുന്ന് കാലുദ്ദേശിച്ച് ഈ മജ്ലിസിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. മക്കളില്ലാത്തവർക്ക് ഭാര്യയ്ക്ക് ഭർത്താവിന് പ്രശ്നമാണെങ്കിലും നിന്റെ അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് നീ അത് പരിഹരിച്ചിട്ട് മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നൽകണം. അല്ലാ, ഉള്ള മക്കളെ സ്വാലിഹികളാക്കണം റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം. അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം റഹ്മാന്. 4 മാസമാകുമ്പോ കുഞ്ഞ് വയറ്റിൽ നിന്ന് പോകുന്ന 4-9 മാസം വരെ വയറ്റിലുള്ള കുഞ്ഞ് വയറ്റിൽ വെച്ചും മൗത്തായിട്ട് പ്രസവിച്ച ഉടനെ 3 കുട്ടികൾ ഉടനെ മൗത്തായിട്ടൊക്കെ സങ്കടപ്പെട്ട് ഇപ്പോൾ ഭാര്യ 7 മാസം പ്രഗ്നന്റ് ആണ്, ഇനിയുള്ള കുട്ടിയെ സന്തോഷത്തിൽ കിട്ടണമെന്ന് നിയ്യത്ത് ചെയ്ത് മജ്ലിസിൽ കൂടിയവരുൾപ്പെടെ ഒരു നിലക്കും പ്രയാസത്തിലാക്കല്ല അല്ല, വിഷമത്തിലാക്കല്ല അല്ല, ബ്ലീഡിങ്ങിലാക്കല്ല അല്ല. ഇനി പ്രസവിക്കുന്ന കുട്ടികളെ ആ രക്ഷകർത്താക്കൾക്ക് ഉമ്മവാപ്പക്ക് സന്തോഷത്തിൽ അതാ കൺകുളിർക്ക് കാണാനുള്ള അവസ്ഥ നൽകണം റഹ്മാൻ. നീ റാഹത്തിലാക്കണം റബ്ബേ. സിഹ്ർ കൊണ്ട് ഞങ്ങളെ തകർക്കല്ല റബ്ബേ, ഞങ്ങളെ ദർസു മുടക്കല്ല അമ്മ, ഞങ്ങളെ മജ്ലിസുകൾക്ക് ഭംഗം വരുത്തല്ല റബ്ബേ, ഞങ്ങളെ ദീനീതാഴത്തിന് ഞെരുക്കത്തിലാക്കല്ല അമ്മ, കുടുംബം ചിന്ന ഭിന്നമാക്കല്ല റബ്ബേ, രോഗികളാക്കല്ല റബ്ബേ, അപകടത്തിൽപ്പെടുത്തല്ല റബ്ബേ. ഏത് സിഹ്റോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ ഞങ്ങളെ മജ്ലിസുകളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മഹാന്മാരായ അസ്ഹാബുൽ ബദറിനെ കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളെ കൊണ്ട് വിശുദ്ധ ഖുർആനെ ബോധിച്ചുകൊണ്ട് സകല സിഹറും ഈ മജ്ലിസിൽ ഞങ്ങളിൽ നിന്ന് പറയപ്പെട്ടതിൽ നിന്ന് ബാത്തിലാക്കി തരണം റഹ്മാൻ. അയിന് നശിപ്പിക്കണമല്ലോ, ശൈത്താന ഹലാക്കാക്കണം റബ്ബേ. സാഹിരീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുസ്ലിങ്ങള് മുത്തകബിരീങ്ങള് മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ആയുധായികളെ ചെറുല്ലെന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും അലു സുന്നയുടെ സകല സാദാത്തുക്കൾ ഉലമാ സാദിമുകൾ ഞങ്ങളൊക്കെ നീ കാത്ത് സലാമത്തിലാക്കണമല്ല. ഒരു ചതിയിലും പെടുത്തല്ല അല്ല, ഒരു വസണത്തരത്തിലുമാക്കല്ല അല്ല, ഒരു ഫിത്നയിലും പെടുത്തല്ല അല്ല. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, രക്ഷപ്പെടുത്തണം റഹ്മാനെ. നിരപരാധികൾ ക്രൂശിക്കപ്പെടുന്നു, നീ സലാമത്താക്കണം റഹ്മാനെ, നീ സലാമത്തിലാക്കണം റഹ്മാനെ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ, ഞങ്ങളെ ദറുസിലും എൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസിലും ജോലിയിലും നീ നൽകിയ മുഴുവത്തിലും ഭാര്യ മക്കളിലും ഉൾപ്പെടെ ഈ മജ്ലിസിൽ സംബന്ധിച്ച ഞങ്ങളെ ഉസ്താദുമാരുൾപ്പെടെ മുഴുവൻ ആളുകളിലും വലിയ ബറക്കത്ത് നൽകണം. അല്ലാ, നിന്റെ റഹ്മത്തിനാൽ പൊതിയണം. അല്ലാ, ഞങ്ങളെ സ്റ്റേജിലേക്ക് പ്രസംഗ പീഠം ഉൾപ്പെടെ ഞങ്ങൾക്ക് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ടവരുണ്ട്, മജ്ലിസിൽ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. റാഹത്ത് നൽകണം അല്ലാ, സന്തോഷം നൽകണം അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ. വിവാഹ പ്രായമെത്തിയിട്ട് 10, 22, 24 വയസ്സായി, 30 വയസ്സായ സഹോദരി ഉൾപ്പെടെ കല്യാണം കഴിയാത്തത് കൊണ്ട് 10, 38 വയസ്സുള്ള സഹോദരനും കല്യാണം കഴിക്കാതെ വിഷമിച്ച് ചെറുപ്രായത്തിൽ ബാപ്പ മൗത്തായിട്ട് സഹോദരിയുടെ കല്യാണം ശരിപ്പെട്ട് കെട്ടാൻ നിയ്യത്ത് ചെയ്തു. ഈ മജ്ലിസിൽ സങ്കടത്തോടെ കൂടിയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനുൾപ്പെടെ എത്രയോ ചെറുപ്പക്കാരികൾ വിവാഹപ്രായമെത്തി കല്യാണം ശരിയാകാതെ വിഷമിക്കുന്നവരുണ്ട്, രക്ഷകർത്താക്കൾ കണ്ണീരിലുണ്ട്. അല്ലാ വിവാഹപ്രായമെത്തിയ സകല ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഖൈറായ ഇണകളെ നൽകണം റഹ്മാനെ. അതിനുള്ള പ്രയത്നങ്ങൾ നീ നീക്കണം. അല്ലാ, ഒരാളെ മുമ്പിലും കൈ നീട്ടി യാചിക്കേണ്ട അവസ്ഥയിൽ ഞങ്ങളിൽ ഒരാളെയും നീ പരീക്ഷിക്കല്ല. അല്ലാ, ഞങ്ങൾക്ക് ദാരിദ്ര്യം നൽകല്ല റഹ്മാനെ, നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ. ഗൾഫ് നാട്ടിലുൾപ്പെടെ ജോലിയില്ലാത്തവർക്കുണ്ട് ഖൈറായ ജോലി നൽകണം റഹ്മാനെ. സൗദിയിലും മറ്റ് വിവിധ ഗൾഫ് നാട്ടിലും ഉൾപ്പെടെ ഞങ്ങളെ പ്രിയപ്പെട്ടവർ ഞങ്ങൾ സിയാറത്തിനും ഹജ്ജിനും ഉംറക്കും മറ്റ് വിഷയങ്ങൾക്കും പോകുമ്പോ ഞങ്ങളെ കൂടെ ഞങ്ങളെ ശരീരം പോലെ ഉണ്ടായ ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരന്മാര് പ്രവാസി സുഹൃത്തുക്കൾ നീ ബർക്കതിയണം. അല്ലാ, റാഹത്ത് നൽകണം. അല്ലാ, ഒരു വിഷമത്തിലുമാക്കല്ല. അല്ലാ, ഒരു ഞെരുക്കത്തിലുമാക്കല്ല. അല്ലാ, അവരിലും കുടുംബത്തിലും സലാമത്ത് നൽകണം റഹ്മാനെ.
അർഹമുർ റഹീമായ അല്ലാഹ് ഞങ്ങളുടെ നാട്ടിൽ അഹ്ലു സുന്നയുടെ ഐക്യം നിലനിർത്തണം റഹ്മാനെ. തീവ്രവാദ വർഗീയ ഭീകരവാദ പ്രവർത്തനം ഞങ്ങളെ സമൂഹത്തിൽ നിന്ന് ചെറുപ്പക്കാരിൽ നിന്ന് രാജ്യത്തു നിന്ന് നീ എടുത്തു മാറ്റണം റഹ്മാന്. നീ നീക്കിയിട്ട് പരസ്പരം മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് ഐക്യത്തോടെ സ്നേഹത്തോടെ ജീവിക്കാനുള്ള സന്തോഷകരമായ സമാധാനത്തിന്റെ അവസ്ഥ ഞങ്ങളെ നാട്ടിൽ നിലനിർത്തണമല്ലോ. മുസ്ലിം ഉമ്മത്തിന് സലാമത്ത് നൽകണമല്ലോ. ലോക മുസൽമാന് സമാധാനം നൽകണം റഹ്മാന്, ശാന്തി നൽകണം റഹ്മാന്. ലോക മനുഷ്യന്മാർ സകല മനുഷ്യർക്കും നീ സമാധാനം നൽകണം റഹ്മാന്. അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് നിന്റെ പൊരുത്തത്തിൽ ഞങ്ങൾക്കും പറയപ്പെട്ട സകലർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണമല്ലോ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയ്മത്ത് കണ്ടതുപോലെ അസ്ഹാബ് തങ്ങളെ വലിയ നിലയ്ക്ക് സ്നേഹിച്ചു. എത്രത്തോളം ഇമാം ബുഖാരി സഹീഹിൽ റിപ്പോർട്ട് ചെയ്ത് ഹബീബ് കൊടുക്കാൻ വേണ്ടി ഒരുങ്ങിയാൽ അവിടുത്തെ ശറഫാക്കപ്പെട്ട അഅളാകൾ കഴുകുമ്പോ അവയവങ്ങളിൽ നിന്ന് ഒലിച്ചു വീഴുന്ന വെള്ളം അത് നിലത്തേക്ക് എത്താറില്ല. അതിനു മുമ്പ് കാറു യഖ്തതിലൂന അലാ വളൂഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശറഫാക്കപ്പെട്ട അഅളാകളിൽ നിന്ന് ഒലിച്ചു വീഴുന്ന വെള്ളം സ്വഹാബത്ത് സ്വരൂപിച്ചിട്ട് പറക്കത്തിന് വേണ്ടി സൂക്ഷിക്കുകയും ശരീരത്തിൽ പുരട്ടുകയും കിട്ടാത്ത ആളുകൾക്ക് അതിന്റെ ബദല് നനവ് കൈമാറുകയും ചെയ്ത സംഭവം ബുഖാരിയിലടക്കം അവിടുത്തെ ശറഫാക്കപ്പെട്ട കഫം കുപ്പാൻ വേണ്ടി പുറത്തേക്ക് കാർക്കിക്കുമ്പോ മഹാന്മാരായ സ്വഹാബത്തിന്റെ കൈകൾ തങ്ങളുടെ ശറഫാക്കപ്പെട്ട വായിന്റെ താഴെയാണ്. ആ തുപ്പലം കഫം കിട്ടിയ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാര് അത് മുഖത്ത് പുരട്ടിയിട്ട് ശരീരത്തിൽ പുരട്ടിയിട്ട് കുടിക്കുക വരെ ചെയ്തിട്ട് പറക്കത്തിന് സൂക്ഷിച്ചിട്ട് അവിടുത്തെ വേർപ്പടക്കം സൂക്ഷിച്ചിട്ട് നഖമടക്കം ഷെർമുബാറക്കടക്കം സൂക്ഷിച്ചിട്ട് വലിയ നിലക്ക് തങ്ങളെ മഹബത്തിൽ അങ്ങ് ലയിച്ചപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് വലിയ കബൂലിയത്തും ദർജയും നൽകിയിട്ട് ഹബീബ് അത് ലോകത്തത സാക്ഷ്യപ്പെടുത്തിയത് അസ്ഹാബി ഖന്നുജൂം ഫബിഅയ്യിഹിം മിർതദൈതും മിഹ്തദൈതും. ആ നിലക്കുള്ള മഹത്തായ ബഹുമാനം തങ്ങൾ സദാ പറഞ്ഞ മഹത്തായ സ്വഹാബത്ത് പറയാണ് മഹാനരായ തങ്ങളെ വജുഹ് ഞങ്ങൾ കാണുമ്പോ മുഖം കാണുമ്പോ മുഖത്തുകൂടെ സൂര്യൻ ചുറ്റുന്നത് പോലെ കറങ്ങുന്നത് പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടെന്ന് സ്വഹാബത്ത് പ്രശംസിച്ച് പറഞ്ഞ വജുഹിന്റെ ഉടമ അജ്മലുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല പ്രാവശ്യം മഹത്മാരുടെ അയ്മത്ത് മുഴുവനും കണ്ടു. തങ്ങളെ എക്കളത്തിലും മനാമലും കാണാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹ നബീ എന്ന് പറയുമ്പോ തങ്ങളെ കൽബുല തസവ്വുറാകുന്ന നിലക്ക് ഇമാം അസ്സാലി തങ്ങൾ പറഞ്ഞു തങ്ങളെ കണ്ടവര് തങ്ങളെ തസവ്വുറാക്കണമെന്ന്. ആ രൂപേണ തങ്ങള് കൽബുല തസവ്വുറാകുന്ന നിലക്ക് ഞങ്ങളെ ഇബാദത്തുകളിൽ തലന്തതും ഹലാവത്തും നൽകിയിട്ട് പല പ്രാവശ്യം തങ്ങളെ ഈ മജ്ലിസ് കാരണമാക്കണം റഹ്മാന്. എത്രയോ പ്രിയപ്പെട്ടവർ സലാത്തിൽ കൂടി ഹബീബിനെ കാണാൻ നിയത്ത് ചെയ്ത് കണ്ടു സന്തോഷം പങ്കിട്ടവരുണ്ട്. ഞങ്ങൾക്ക് പല പ്രാവശ്യം ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ഈ മജ്ലിസ് കബൂലാക്കി തരണം റഹ്മാൻ. അവിടെ തുടിയാത്ത ചെയ്യാനും ചുപ്രയും മക്കൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിന് ദേശിച്ച സകല മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ തൗഫീഖ് ഏറ്റിത്തരണമല്ലോ. എന്ത് ഹൈറായ നീയത്തോട് ഈ മജ്ലിസിലെത്തിയവരുണ്ടോ നീ പൂർത്തിയാക്കണമല്ലോ. ഏത് രോഗികളുണ്ടോ ശിഫയാക്കണമല്ലോ. ഏത് ആവശ്യങ്ങളുണ്ടോ നീ പൂർത്തിയാക്കണമല്ലോ. എത്ര കടത്തിലുണ്ടോ നീ വീട്ടണം റഹ്മാനേ. ദൂരദൂര ദിക്കുകളിലേക്ക് വാഹനങ്ങളിലും മറ്റ് യാത്രകളിലുമായി എത്തിപ്പെടേണ്ടവരുണ്ട്. ഒരപകടത്തിലും പെടുത്തല്ലാമോ, ഒരു ഞെരുക്കത്തിലുമാക്കല്ലാമോ. അർഹമുറഹ്മായൻ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങൾക്ക് മൗത്ത് വരെ നിന്റെ ഹബീബിന്റെ ദീനാകുന്ന പരിശുദ്ധ സുന്നത്ത് ജമാഅത്ത് ആരെ മുമ്പിലും മുഖം നോക്കാതെ ഹക്ക് ഹക്കായിട്ട് തുറന്നു പറയണം. അതിലൂടെ ശ്വാസമടങ്ങുന്നതുവരെ നിന്റെ ഹബീബിന്റെ മഹബത്ത് പ്രചരിപ്പിക്കണം. അതിനുള്ള എല്ലാ അൽമും ഹിക്മത്തും ഇസ്സത്തും തൗഫീഖും എല്ലാം ഞങ്ങൾക്ക് ഏറ്റിത്തരണം റഹ്മാനേ. എത്ര വലിയ തെറ്റ്, നിന്റെ പൊരുത്തത്തിൽ ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാ. അവസാനം സകറാത്തിന്റെ സമയം അല്ലാന്റെ ഹബീബിനെ കാണിച്ച്
നിന്റെ അഭിപ്രായം എന്താണ് ഇവരെ സംബന്ധിച്ച് തങ്ങൾ അറിയോ എന്ന് ചോദിക്കുമ്പോ, ഹബീബിനെ കാണിച്ച് മലായിക്കത്ത് ചോദിക്കുമ്പോ, എത്ര വലിയ തെറ്റ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ മജ്ലിസ് കാരണം എത്രയോ തോന്നിവാസത്തിൽ മുഴുകി ജീവിച്ച ആളുകളെ നീ സന്മാർഗത്തിലാക്കിയിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിന് പുറത്ത് പ്രവർത്തിക്കുന്നവരെ നീ സുന്നത്ത് ജമാഅത്തിലേക്ക് മടക്കിയിട്ടുണ്ട്. എത്രയോ രോഗികൾക്ക് നീ സലാമത്ത് നൽകിയിട്ടുണ്ട്. എത്രയോ ആവശ്യങ്ങൾ നീ നിറവേറ്റിയിട്ടുണ്ട്. റബ്ബേ, ഞങ്ങൾ നിന്റെ ഹബീബിനെ വസീലയാക്കി നിന്നിലേക്ക് കൈകളുയർത്തി ഞങ്ങൾ യാചിക്കുകയാണ്. ഞങ്ങളുടെ എത്ര ഞങ്ങൾ സ്റ്റേജുകളും സദസ്സുകളും ഏത് രൂപമാണ് ജീവിക്കുന്നെങ്കിലും നടക്കുന്നെങ്കിലും അവസാനം മോശമായാൽ ഞങ്ങൾ അവസ്ഥ ചിന്തിക്കാൻ വയ്യ. അതുകൊണ്ട് എത്ര വലിയ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് മലായിക്കത്ത് തകറാത്തിൽ തങ്ങളെ കാണിക്കുമ്പോ മഹാന്മാർ ജവാബ് പറഞ്ഞതുപോലെ ഹാദാ മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറഞ്ഞ് തബസ്സുമിൽ കലിമത്തുൽ തൗഹീദ് ചൊരിച്ച് പിരിയാൻ ഈ മജ്ലിസ് ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണം. റഹ്മാൻ, ഞങ്ങളെ ആഖിറത്ത് നന്നാക്കണമെന്ന്, ഈമാൻ സലാമത്തിലാക്കണമെന്ന്, ഖബറിൽ ആദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന്, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം. റഹ്മാന്, ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.